Hi everyone, so this is our second part of revision video. First part is completed, second part is completed. So, the first part is the company, features, and the company's act in the applicability. Then, the corporate veil theory and the situations corporate veiling in the lifting and high frame areas already covered. So, second part go for classification. So, classification of companies type of classification cover. You use the same material than extra study material supply and printed notes material than refer notebook note. So, classification. പല രീതിയിൽ പല ബേസിസിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓൺ ദി ബേസിസ് ഓഫ് ലയബിലിറ്റി നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു അല്ലെ. എന്തൊക്കെയായിരുന്നു? കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്, കമ്പനി ലിമിറ്റഡ് സോറി ഷെയർസ്, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, ദെൻ കമ്പനി ലിമിറ്റഡ് ബൈ ഉണ്ടോ ഇല്ല അൺലിമിറ്റഡ് കമ്പനി. ഇങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ. സോ ഇതിന് രണ്ടിലും എന്തുണ്ട്? വിത്ത് ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, വിത്തൗട്ട് ഷെയർ ക്യാപിറ്റൽ ഉണ്ട്. എന്ന് വെച്ചാൽ എന്താ, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി വിത്ത് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഷെയർസും കമ്പനി ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് ഇത്ര എമൗണ്ട് ഗ്യാരണ്ടി ചെയ്തൊരു എമൗണ്ടും കൂടെ കൊണ്ടുവരണം, രണ്ടും കൂടെ പറയുന്നുണ്ട്. ഇവിടെയാണെങ്കിലോ വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് ഒരു ഗ്യാരണ്ടിയുടെ എമൗണ്ട് മാത്രമേ ഉള്ളൂ. സോ കമ്പനി റണ്ണിങ് ആയിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും എമൗണ്ട് ആവശ്യപ്പെടുവോ? ഇല്ല. സോ കമ്പനി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ക്യാപിറ്റൽ ഇല്ലാതെ. കൂടുതലും ലോൺ ഫണ്ടിനെ ആയിരിക്കും അല്ലേ ഈ വക കമ്പനീസ് ഡിപ്പെൻഡ് ചെയ്യുക. അൺലിമിറ്റഡ് കമ്പനിയും എങ്ങനെയുണ്ട്? വിത്ത് ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, വിത്തൗട്ട് ഷെയർ ക്യാപിറ്റൽ ഉണ്ട്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ദെൻ രണ്ടാമത്തെ ബേസിസിൽ ക്ലാസിഫിക്കേഷൻ വരുന്നത് ഓൺ ദ ബേസിസ് ഓഫ് മെമ്പേഴ്സ്. മെമ്പേഴ്സിൻ്റെ എണ്ണം വെച്ചിട്ട് ഒരാൾ തന്നെയാണ് ഒരു കമ്പനി തുടങ്ങുന്നത് എങ്കിൽ നമ്മൾ ആ കമ്പനിയെ വൺ പേഴ്സൺ കമ്പനി എന്ന് വിളിക്കും. ഇനി രണ്ടോ അതിൽ കൂടുതലോ ആൾക്കാരോ ഉണ്ടെങ്കിൽ നമുക്ക് പ്രൈവറ്റ് കമ്പനി ആയിട്ട് തുടങ്ങാം. ഏഴോ അതിൽ കൂടുതൽ ആൾക്കാരോ ഉണ്ടെങ്കിൽ നമുക്ക് പബ്ലിക് കമ്പനി ആയിട്ട് തുടങ്ങാം. ഇൻ ഡീറ്റെയിൽ നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ പഠിക്കും. ദെൻ അടുത്ത ക്ലാസിഫിക്കേഷൻ കൺട്രോളിൻ്റെ ബേസിസിൽ, മീൻസ് ഒരു കമ്പനീനെ വേറൊരു കമ്പനി കൺട്രോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന കമ്പനീനെ നമ്മൾ ഹോൾഡിംഗ് കമ്പനി എന്നും, ഏത് കമ്പനീനെയാണോ ഈ ഒരു കമ്പനി കൺട്രോൾ ചെയ്യുന്നത് അതിനെ സബ്സിഡിയറി കമ്പനി എന്നും വിളിക്കും. എന്താ കൺട്രോൾ എന്ന് പറയുമ്പോൾ, കൺട്രോൾ പല രീതിയിലാകാം. അതിനൊരു രീതിയാണ് ഷെയർ ഹോൾഡിംഗ്. ഫോർ എക്സാമ്പിൾ, ബി ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. കമ്പനി 100 രൂപയുടെ ഒരു 1 ലാക്ക് ഷെയർസ് പബ്ലിക്കിന് വേണ്ടി കൊടുത്തു. പക്ഷേ ഈ 100 രൂപയുടെ 1 ലാക്ക് ഷെയർസിനകത്ത് ഒരു 80,000 ഷെയർസും വാങ്ങിച്ചിരിക്കുന്നത് എ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ദാറ്റ് മീൻസ് കംസ് അറൗണ്ട് 80%. സോ ബി ലിമിറ്റഡിൻ്റെ 80% ഷെയറും എ ലിമിറ്റഡിൻ്റെ കയ്യിലാണ്. അങ്ങനെയാണെങ്കിൽ എ ലിമിറ്റഡ് ആയിരിക്കുമല്ലോ ഈ ബി ലിമിറ്റഡിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. കാരണം 80% ഷെയർസും ആരുടെ കയ്യിലാണ്? എ ലിമിറ്റഡിൻ്റെ കയ്യിലാണ്. സോ എ ലിമിറ്റഡ് ഹോൾഡിംഗ് കമ്പനി എന്നും ബി ലിമിറ്റഡിനെ സബ്സിഡിയറി കമ്പനി എന്നും വിളിക്കും. സോ ഈ സബ്സിഡിയറി ഹോൾഡിംഗ് റിലേഷൻഷിപ്പ് കിട്ടാൻ വേണ്ടി മോർ ദാൻ 50% ഹോൾഡിംഗ് കമ്പനി ഹോൾഡ് ചെയ്താൽ മതി. ക്ലിയർ? ഇതെല്ലാം ജസ്റ്റ് ക്വിക്ക് നോട്ട്സ് ആണ്, ഇൻ ഡീറ്റെയിൽ നമ്മൾ ഇതെല്ലാം പഠിക്കുന്നുണ്ട്. സോ സബ്സിഡിയറി കമ്പനി, ഹോൾഡിംഗ് കമ്പനി. ദെൻ അടുത്ത ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ലിസ്റ്റിംഗ് ആണ്. ലിസ്റ്റിംഗ്, ലിസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഷെയർ മാർക്കറ്റിൽ, ഷെയർ മാർക്കറ്റ് എന്ന് വെച്ചാൽ മാർക്കറ്റ് തന്നെയെന്ന് വിചാരിച്ചാൽ മതി. നമ്മൾ മാർക്കറ്റിൽ എന്താ പച്ചക്കറിയും സാധനങ്ങളും ഒക്കെ കൊണ്ടുവയ്ക്കും. അതുപോലെ ഷെയർ ഇല്ലേ, ഈ പറഞ്ഞ പോലെ ഇപ്പം ഇവിടെ 1 ലാക്ക് നമ്പർ ഓഫ് ഷെയർസ്, 1 ലാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ഷെയർസും ഈ 100 രൂപ എന്ന് പറയുന്ന ഷെയറിൻ്റെ വാല്യൂവുമാണ് അല്ലേ. ആ വാല്യൂവിനെ നമ്മൾ ഷെയറിൻ്റെ ഫേസ് വാല്യൂ എന്ന് വിളിക്കും. സോ ഇങ്ങനെയുള്ള ഈ ഷെയർസ്, ഈ നമ്പർ ഓഫ് ഷെയർസ് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന മാർക്കറ്റ്, അതിന് നമ്മൾ പറയുന്ന പേരാണ് ഷെയർ മാർക്കറ്റ്. സോ ഈ ഷെയർ മാർക്കറ്റിലെ എല്ലാ ഷെയർസും ഒന്നും വിൽക്കാനും വാങ്ങാനും പറ്റത്തില്ല. ഇറ്റ്സ് ലൈക്ക് നമ്മളിപ്പോൾ ഒരു അഗ്രികൾച്ചർ പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട് അല്ലേ. നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നമ്മുടെ അടുത്തുള്ള നെയ്ബേഴ്സിനും എല്ലാമായിട്ട് വേണമെങ്കിൽ വിറ്റ് തീർക്കാം. നമ്മൾ മാർക്കറ്റിൽ പോകുന്നുണ്ടോ? ഇല്ല. സോ ഇവിടെ മാർക്കറ്റിൽ രജിസ്ട്രേഷനോ ലൈസൻസോ വല്ലതും വേണോ? ഒന്നും വേണ്ട. ഇതേസമയം നമുക്ക് ഒത്തിരി നമ്മൾ അഗ്രികൾച്ചർ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മളൊരു മാർക്കറ്റിൽ പോയി വിൽക്കേണ്ടി വരും അല്ലെ. നമുക്കിത് മൊത്തം വിറ്റ് തീർക്കാനുള്ള ആൾക്കാരെ കണ്ടെത്താൻ പറ്റുമോ? കുറച്ചേ ഉള്ളെങ്കിൽ നമുക്ക് ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും ഒക്കെ കണ്ടെത്താം. നമുക്ക് കണ്ടെത്താൻ പറ്റാത്തതിൽ കൂടുതൽ പ്രോഡക്റ്റ് ഉണ്ടെങ്കിലോ നമ്മൾ മാർക്കറ്റിൽ പോകും. അതിനത് പ്രത്യേകത എന്താ, ആവശ്യമുള്ളവർ മാർക്കറ്റിലേക്ക് വരും, വിൽക്കാനുള്ളവരും മാർക്കറ്റിലേക്ക് വരും. ഡിമാൻഡ് സപ്ലൈ ഇവിടെ തന്നെ നടക്കും അല്ലേ. സോ അതുപോലെയാണ് ഷെയർസിൻ്റെ കാര്യത്തിലും. ഷെയർ വാങ്ങിക്കാനുള്ളവരും ഷെയർ വിൽക്കാനുള്ളവരും ഷെയർ മാർക്കറ്റിൽ മീറ്റ് ചെയ്യും. സോ ഇങ്ങനെ മാർക്കറ്റിൽ അഗ്രികൾച്ചർ പ്രോഡക്ട്സ് വിൽക്കണമെങ്കിൽ നമുക്ക് ലൈസൻസ്, കടായി എഗ്രിമെൻറ്റ്, ട്രേഡ് യൂണിയൻ, ഇങ്ങനെ കുറേ പ്രൊസീജിയർ ഉണ്ട്. അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിൽ ഷെയർ വിൽക്കണമെങ്കിൽ നമ്മൾ ഷെയർ മാർക്കറ്റിൽ
ലിസ്റ്റ് ചെയ്യപ്പെടണം. നമ്മൾ എഗ്രിമെൻ്റ് ഷെയർ മാർക്കറ്റുമായിട്ട് ഒരു എഗ്രിമെൻറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെടണം. നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ, NSE BSE പോലുള്ള ഷെയർ മാർക്കറ്റുകളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അത് തന്നെയാണ്. സോ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ ലിസ്റ്റഡ് കമ്പനി, അവർക്ക് അവരുടെ ഷെയർ അവിടെ വിൽക്കാം. ലിസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അൺലിസ്റ്റഡ് കമ്പനി, ഇങ്ങനെ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ഇനി ഇതിപ്പം നാല് ടൈപ്പായി. അഞ്ചാമത്തത് ഇത് ബാക്കി അതേഴ്സ്, അഞ്ചാമതെന്നില്ല, ഇതുപോലുള്ള വേറെ കുറച്ച് ക്ലാസിഫിക്കേഷൻസും കൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്, പല പല ബേസിസിൽ വരുന്നത്. സോ ഇതാണ് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ സമ്മറി. ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുക. സോ ഫസ്റ്റ് വൺ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞത് തന്നെ, ബേസ്ഡ് ഓൺ ലയബിലിറ്റി, കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, അൺലിമിറ്റഡ് കമ്പനി. സോറി, സോ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം, കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറയുമ്പം കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്, ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. സോ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കെടുക്കാം, 100 രൂപ ഫേസ് വാല്യൂ വരുന്ന ഒരു 1 ലാക്ക് ഷെയർസ് ആണ് കമ്പനി ഇഷ്യൂ ചെയ്തിരിക്കുന്നതെന്ന് വിചാരിക്കാം. സോ ഈ 1 ലാക്ക് ഷെയർസ് പല പല ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും അല്ലെ വായിക്കുക. സേ ഒരാൾ വന്നിട്ട് ഒരു ഒരു ഷെയർ ഹോൾഡർ, ഇയാൾ 10 ഷെയർസ് വാങ്ങിച്ചു, 10 ഷെയർസ് അറ്റ് ദ റേറ്റ് ഓഫ് 100 അല്ലേ. സോ മൊത്തം അയാൾ എത്ര രൂപ അടയ്ക്കണം, 1000 രൂപീസ് കമ്പനിക്ക് അടയ്ക്കണം. ഇതാണ് ഇയാൾക്ക് ഫുള്ള് കൊടുക്കാനുള്ളത്. സോ ഇയാൾക്ക് മൊത്തം കമ്പനിയിലേക്ക് കൊടുക്കാനുള്ള ക്യാഷ് എത്രയാണ്, 1000. സോ ഈ 100 രൂപ ഒറ്റയടിക്ക് കമ്പനി വാങ്ങിക്കത്തില്ല, ഇത് പല പല ഘട്ടങ്ങളായിട്ടായിരിക്കും വാങ്ങിക്കുക. ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് കമ്പനി 10 രൂപ വാങ്ങിച്ചു, ഷെയർ കൊടുത്ത് ബാക്കി പ്രൊസീജിയറിന് 10, പിന്നെ കോൾ മണിയായിട്ട് ഫസ്റ്റ് കോള്, സെക്കൻഡ് കോള്, ഇങ്ങനെ 10, 10, 20 ഈ ഒരു റേറ്റിലേക്ക് ആയിരിക്കും വാങ്ങിക്കുക. സോ ഈ ഒരു സ്റ്റേജിൽ നോക്കുമ്പോൾ കമ്പനി ഒരു 2 സെക്കൻഡ് ഇയർ ഓഫ് ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇയാൾ എത്ര പേ ചെയ്തിട്ടുണ്ട്, ഓരോ ഷെയറിന് 40 രൂപ വെച്ച് 10 ഷെയറിന് ഫുള്ള് 400 രൂപ അയാൾ പേ ചെയ്തിട്ടുണ്ട്. അൺപെയ്ഡ് എത്രയുണ്ട്, ബാക്കി 600 അൺപെയ്ഡ് ആണ്. സോ ഇയാൾക്ക് ഇനി എത്ര ലയബിലിറ്റി ഉണ്ട്, ഈ ഷെയർ ഹോൾഡറിൻ്റെ ലയബിലിറ്റി ഇനി എത്രയാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും, ഈ 600 രൂപയാണ് ലയബിലിറ്റി, ഈ 600 രൂപയാണ് ഇയാൾ കമ്പനിക്ക് ഇനി കൊടുക്കാൻ ഉള്ളത് അല്ലെ. 400 രൂപ ഓൾറെഡി കൊടുത്തു. സോ ഇയാളുടെ ലയബിലിറ്റി ഇനി എത്രയാണ്, 600. അതാണ് പറയുന്നത്, ദ ലയബിലിറ്റി ഓഫ് മെമ്പർ ഈസ് ലിമിറ്റഡ് ടു ദി അൺപെയ്ഡ് വാല്യൂ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ ദം. സോ അയാൾ എത്ര ഷെയർ ഹെൽഡ് ചെയ്യുന്നുണ്ടോ അത്രയും ഷെയറിന് എത്ര രൂപ ഇനി കൊടുക്കാനുണ്ടോ, അത്രയാണ് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസിലെ ഓരോ ഇൻഡിവിജ്വൽ ഷെയർ ഹോൾഡറിൻ്റെയും ലയബിലിറ്റി. നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ 600 അയാളുടെ ലയബിലിറ്റി. ഇനി രണ്ടാമത്തെ കേസ്, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. സോ ഇവിടെ എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ എക്സാമ്പിളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു ഷെയർ ഒന്നും വാങ്ങിക്കുന്നില്ല, പകരം ഇയാൾ എന്ത് ചെയ്തു, കമ്പനിയുടെ മെമ്പർ മാത്രമേ ആവുന്നുള്ളൂ. കമ്പനിക്ക് ഷെയർ ക്യാപിറ്റൽ ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. നമ്മൾ ഷെയർ ക്യാപിറ്റൽ ഇല്ലാത്ത ഗ്യാരണ്ടി കമ്പനിയുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് തിങ്ക് ഇയാള് ABC ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ, ABC ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ മെമ്പറായി. സോ തുടക്കത്തിൽ ഇയാൾ പൈസ വല്ലതും കൊടുക്കുന്നുണ്ട്, ഒന്നുമില്ല. മെമ്പറായപ്പം പക്ഷേ ഇയാളൊരു എമൗണ്ട് ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ട്, ഗ്യാരണ്ടി എമൗണ്ട്സ് 10,000 രൂപീസ് എന്ന് വെച്ചാൽ കമ്പനിയോട് ഇയാൾ പറഞ്ഞിട്ടുണ്ട്, കമ്പനി വൈൻഡപ്പ് ആവുന്ന സമയത്ത്, കമ്പനിക്ക് വൂണ്ടപ്പ് അഥവാ വൈൻഡിങ് കമ്പനി പൂട്ടിക്കെട്ടി നിർത്തുന്ന സമയത്ത് ഇയാൾ എന്ത് ചെയ്യും, ഈ 10,000 രൂപീസ് തന്നേക്കാമെന്ന് കമ്പനീനെ അറിയിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ കമ്പനി പൂട്ടിക്കെട്ടി പോകുമ്പോൾ കമ്പനിയുടെ അസറ്റ് സൈഡിൽ മൊത്തം കിട്ടിയാൽ 100 രൂപയും, കമ്പനി ബാങ്കിൽ നിന്ന് ഒരു വലിയ ലോൺ എടുത്തിട്ടുണ്ട്, അത് തിരിച്ചു കൊടുക്കാനുള്ളത് 200 രൂപയാണെന്ന് വിചാരിക്കാം. സോ ഈ അസറ്റ് മൊത്തം വിറ്റാലും എത്രയേ കൊടുക്കാൻ പറ്റത്തുള്ളൂ, 100 കൊടുക്കാൻ പറ്റത്തുള്ളൂ, ബാക്കി 100 രൂപ ആറ് കൊണ്ടുവരണം ഈ മെമ്പേഴ്സ്. ഇങ്ങനെ പല മെമ്പേഴ്സ് ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ടല്ലോ, അവരെല്ലാവരും കൂടെ വേണം ഈ 100 രൂപ കൊണ്ടുവന്ന് ബാങ്കിന് റീപേ ചെയ്യാൻ വേണ്ടി. പക്ഷേ ഇവരോട് 100 രൂപ, ഇപ്പം മെമ്പേഴ്സിൻ്റെ എല്ലാവരുടെയും കൂടി ഗ്യാരണ്ടി ചെയ്തിരിക്കുന്ന എമൗണ്ട് 80 രൂപയുള്ളതെന്ന് വിചാരിക്കാം. ജസ്റ്റ് ലാക്സിലോ ക്രോസിലോ ഒക്കെ ആയിരിക്കും കേട്ടോ, ഞാൻ കൺവീനിയൻസിന് വേണ്ടി ചെറിയ എമൗണ്ട് എന്ന് പറയുന്നതേ ഉള്ളൂ. സോ എല്ലാവരുടെയും കൂടെ ഗ്യാരണ്ടി എമൗണ്ട് കൂട്ടിയാൽ 80 രൂപയുള്ളൂ, ബാങ്കിന് 100 രൂപ കൊടുക്കാനുണ്ട്. സോ മെമ്പേഴ്സിനോട് 100 രൂപ കൊണ്ടുവരാൻ പറയുമോ, 80 രൂപ കൊണ്ടുവരാൻ പറയുമോ, 80 കൊണ്ടുവരാനേ പറയത്തുള്ളൂ. ബിക്കോസ് ഇവിടെ ലയബിലിറ്റി എന്താണ്, ലിമിറ്റഡ് ആണ്. എത്രയാണോ ഗ്യാരണ്ടി പറഞ്ഞിട്ടുള്ളത് അതിൽ കൂടുതൽ മെമ്പേഴ്സിനോട് ഒരിക്കലും ആവശ്യപ്പെടാൻ വേണ്ടി പറ്റത്തില്ല. സോ 80 രൂപ മെമ്പേഴ്സ് ഇവിടെ കൊണ്ടുവന്നാൽ മതിയായിരിക്കും. സോ ഗ്യാരണ്ടിയുടെ കേസസിൽ എന്താ ലയബിലിറ്റി വരുന്നത്,
എത്രയാണോ ഗ്യാരണ്ടി കൊണ്ടുവരാമെന്ന് പറഞ്ഞിരിക്കുന്നത് അത്രയുമാണ് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടിയുടെ കേസിൽ ഓരോ മെമ്പേഴ്സിനുമുള്ള ലയബിലിറ്റി. ഇനി ഈ ഒരു പാരഗ്രാഫ് ഓർത്ത് നോക്കി വെച്ചോണം. കാരണം ഇത് പറയുന്നത് സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റീസ് ബിറ്റ്വീൻ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആൻഡ് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ആണ്. ഫസ്റ്റ് സിമിലാരിറ്റി എന്താ, രണ്ട് കമ്പനിക്കും സെപ്പറേറ്റ് ലീഗൽ പേഴ്സണാലിറ്റി ഉണ്ട്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതുപോലെ. പിന്നെ രണ്ട് കേസിൽ നമ്മൾ പറഞ്ഞു ലയബിലിറ്റി ലിമിറ്റഡ് ആണ് അല്ലേ. സോ ആദ്യത്തെ കേസിൽ ലിമിറ്റഡ് ലയബിലിറ്റി എത്രയാ വരുന്നത്, എത്രയാണ് ലിമിറ്റഡ് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ആണെങ്കിൽ എത്രയാണോ അൺപെയ്ഡ് എമൗണ്ട് ഉള്ളത് അത് ആ എമൗണ്ടിന് ലിമിറ്റഡ് ആണ് ലയബിലിറ്റി. രണ്ടാമത്തെ കേസിലോ ഗ്യാരണ്ടി എമൗണ്ട് എത്രയാണോ ആ എമൗണ്ടിന് ലിമിറ്റഡ് ആണ് ഓരോ മെമ്പേഴ്സിൻ്റെയും ലയബിലിറ്റി. പക്ഷേ ഡിസ്റ്റിങ്ഷനിൽ എന്താ ഇത് രണ്ട് കമ്പനികളും തമ്മിലുള്ള വ്യത്യാസം, ഈ ഗ്യാരണ്ടി ഈ ലയബിലിറ്റി എറൈസ് ചെയ്യുന്ന സമയം എന്ന് വെച്ചാൽ, ഈ അൺപെയ്ഡ് എമൗണ്ടില്ലേ, സേ നമ്മുടെ എക്സാമ്പിളിൽ 600 rupees, ഇത് എപ്പം വേണമെങ്കിലും അടയ്ക്കാൻ കമ്പനിക്ക് ആവശ്യപ്പെടാം മെമ്പറിനോട്, എനി ടൈം. പക്ഷേ ഗ്യാരണ്ടി എമൗണ്ടോ നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലേ വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. സോ ഫസ്റ്റ് കേസിലെ ലയബിലിറ്റി എപ്പം വേണമെങ്കിലും അറൈസ് ചെയ്യും, ലയബിലിറ്റി വിൽ അറൈസ് അറ്റ് എനി ടൈം. സോ സെക്കൻഡ് ഗ്യാരണ്ടി കമ്പനി ആണെങ്കിലോ ലയബിലിറ്റി വിൽ അറൈസ് ഒൺലി ഓൺ വൈൻഡിങ് അപ്പ്. സോ ഈ രീതിയിൽ ഒരു ചാർട്ട് പോലൊക്കെ വരച്ച് നിങ്ങൾ എഴുതി വെച്ചോണം. ഡിഫറൻസ് മനസ്സിലായല്ലോ. ഇനിയുള്ളത് അൺലിമിറ്റഡ് കമ്പനി. എന്താ അതിൻ്റെ പ്രത്യേകത, ലയബിലിറ്റിക്ക് ഒരു ലിമിറ്റും കാണത്തില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞെടുത്ത് 100 rupees അസറ്റ്സേ ഉള്ളൂ, ലയബിലിറ്റി എല്ലാം കൂടി 200 രൂപ കൊടുക്കാനുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് വിറ്റിട്ട് 100 രൂപ കൊടുക്കും, ബാക്കി 100 രൂപ ഒരു ലിമിറ്റും ഇല്ല മെമ്പേഴ്സ് കൊണ്ടുവരണം. കയ്യിലില്ലെങ്കിൽ സ്വന്തം പ്രോപ്പർട്ടി വിറ്റിട്ടാണെങ്കിലും വീട് വിറ്റിട്ടാണെങ്കിലും മെമ്പേഴ്സ് എല്ലാവരും കൂടെ ഈ 100 രൂപ കൊണ്ടുവന്ന് ബാങ്കിന് അടയ്ക്കേണ്ടതായിട്ട് വരും. അൺലിമിറ്റഡ് ലയബിലിറ്റി. ഒഫീഷ്യൽ ലിക്വിഡേറ്റർ മേ കോൾ ദ മെമ്പേഴ്സ് ഫോർ ദെയർ കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് ലയബിലിറ്റീസ് ആൻഡ് ഡെബ്റ്റ്സ് ഓഫ് കമ്പനി. കമ്പനിയുടെ ഡെബ്റ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ കമ്പനി ലോണൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ആരടയ്ക്കാൻ പറയും, മെമ്പേഴ്സിനോട് അടയ്ക്കാൻ പറയും. ആര് പറയും, ലിക്വിഡേറ്റർ പറയും, ഒഫീഷ്യൽ ലിക്വിഡേറ്റർ. ദിസ് ഇസ് എ ന്യൂ വേർഡ്. ആരാ ഒഫീഷ്യൽ ലിക്വിഡേറ്റർ എന്ന് അറിയാവോ? സോ കമ്പനി പൂട്ടിക്കെട്ടി പോകുന്ന പ്രോസസ്, അസറ്റ്സ് എല്ലാം വീട്ടിൽ ലയബിലിറ്റി എല്ലാം കൊടുത്തു തീർത്ത് കമ്പനി നിർത്തിപ്പോകുമല്ലോ, ആ പ്രോസസ്സിനെ നമ്മൾ വൈൻഡിങ് അപ്പ് എന്നും വിളിക്കും, ലിക്വിഡേഷൻ എന്നും വിളിക്കും. ലിക്വിഡേഷൻ, കമ്പനി നിർത്തിപ്പോകുന്നതിനെ. സോ ഈ ലിക്വിഡേഷൻ ചെയ്യുന്നത് കമ്പനിക്കുള്ളിലുള്ള ആളാവാം വെളിയിലുള്ള ആളാവാം. സോ അസറ്റ്സ് എല്ലാം വിൽക്കാനും ലയബിലിറ്റി എല്ലാം പേ ഓഫ് ചെയ്യാനും വേണ്ടി ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യും. അയാൾക്ക് പറയുന്ന പേരാണ് ഒഫീഷ്യൽ ലിക്വിഡേറ്റർ എന്ന് പറയുന്നത്. എന്നെ മേലിൽ കൂടെ വരച്ചപ്പം പിന്നെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ സ്പെല്ലിംഗ് ഓക്കെ. സോ ഒഫീഷ്യൽ ലിക്വിഡേറ്റർ. ക്ലിയർ ആണല്ലോ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. സോ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആൻഡ് അൺലിമിറ്റഡ് കമ്പനി. ദെൻ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മെമ്പേഴ്സ്. ഞാൻ പറഞ്ഞു ഒരാൾക്ക് തന്നെ തുടങ്ങണമെങ്കിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്. എ എന്ന് പറഞ്ഞാൽക്ക് ഒന്നെങ്കിൽ ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആയിട്ട് തുടങ്ങാം, അല്ലെങ്കിൽ ഒരു 1% കമ്പനി ആയിട്ട് തുടങ്ങാം. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണെങ്കിലോ അയാളുടെ ഫണ്ട്, അയാളുടെ കാര്യം അയാൾ തന്നെ നിൽക്കും. ഇയാളെ ആരെങ്കിലും നോക്കാനോ റൂൾ ചെയ്യാനോ ഫയൽ ചെയ്യാനോ ഒക്കെ പറഞ്ഞു വരുമോ? ഒന്നുമില്ല. ഒ പി സി ആണെങ്കിലോ കമ്പനിയാണ്, അതുകൊണ്ട് തന്നെ കമ്പനീസ് ആക്ട് ഉണ്ട്, 470 sections ഉണ്ട്. ഇത് ഫോളോ ചെയ്തില്ലെങ്കിൽ ഫൈൻ ഉണ്ട്, പെനാൽറ്റീസ് ഉണ്ട്, പണിഷ്മെന്റ് ഉണ്ട്, ഇംപ്രിസൺമെന്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ എന്തിനാ അയാൾ 1% കമ്പനി ആയിട്ട് തുടങ്ങുന്നത്? എയ്ക്ക് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആയിട്ട് അങ്ങ് ഇരുന്നാൽ പോരെ. പക്ഷെ ഇവിടെ ഇല്ലാത്ത ഒന്ന് ഇവിടെ ഉണ്ട്. എന്താ? ഒന്ന് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട് അല്ലെ, ഇയാൾ വേറെ, ഒ പി സി വേറെ. പക്ഷേ സോൾ പ്രൊപ്രൈറ്റർ ആണെങ്കിലോ ഇത് രണ്ടും ഒന്നു തന്നെയാണ്. മാത്രമല്ല ഇവിടെ എന്താണ്, ലിമിറ്റഡ് ലയബിലിറ്റി, ലിമിറ്റഡ് ലയബിലിറ്റി. സോ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിലേക്ക് ഇയാൾ 10 lakh rupees കൊണ്ടുവന്നു, കമ്പനിക്ക് ലോസ് ആണ്, അവസാനം 20 lakh rupees തിരിച്ചു കൊടുക്കേണ്ട അവസ്ഥയിലാണ് നിൽക്കുന്നതെങ്കിൽ ഇയാൾ വീട് വിറ്റിട്ട് 20 lakh rupees തിരിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ അല്ലേ. പക്ഷേ 1% കമ്പനി ആണെങ്കിലോ ലിമിറ്റഡ് ലയബിലിറ്റി ആണ്. ഇയാൾ 10 lakh rupees കൊണ്ടുവന്നുള്ളെങ്കിൽ ഇതിൻ്റെ മേലൊരു ലോസ് ഇയാൾക്ക് ഉണ്ടാകുമോ? ഇല്ല. ഈ 10 lakh ആണ് ഇയാളുടെ മാക്സിമം ലോസ് എന്ന് പറയുന്നത്. അതിനപ്പുറം വരുമോ എപ്പോഴെങ്കിലും? ഇല്ല. ബിക്കോസ് ഇയാളുടെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. അതുകൊണ്ടാണ് എല്ലാവരും എന്ത് ചെയ്യുന്നത്, ഒ പി സി ആയിട്ട് തുടങ്ങാൻ താല്പര്യം കാണിക്കുന്നത്. സോ ഒ പി സി മീൻസ് എ കമ്പനി വിച്ച് ഹാസ് ഓൺലി 1% ആസ് മെമ്പർ. സോ എ എന്ത് വിളിക്കും? മെമ്പർ എന്ന് വിളിക്കും. ദെൻ എന്താ, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്, ലിമിറ്റഡ് ലയബിലിറ്റി ഉണ്ട്. പിന്നെ ഈ കമ്പനിയുടെ ബുക്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ, അക്കൗണ്ട്സിൻ്റെ അല്ല, ഇൻകോർപ്പറേഷൻ്റെ സമയത്ത് കമ്പനിയുടെ പേര്, സ്ഥലമൊക്കെ എഴുതി വെച്ചിരിക്കുന്ന മേജർ ഡോക്യുമെൻറ്റ്സ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരാളുടെ പേരും കൂടെ കാണും. എയുടെ മാത്രം പേരല്ല, ഒരാളുടെ പേരും കൂടെ കാണും. ഇറ്റ് ഷാൽ ഇൻഡിക്കേറ്റ് ദ നെയിം ഓഫ് ദ പേഴ്സൺ ഹൂ ഷാൽ ഇൻ ദി ഇവൻറ്റ് ഓഫ് സബ്സ്ക്രൈബർ. സബ്സ്ക്രൈബർ എന്ന് വെച്ചാൽ എ ആണ് കേട്ടോ. സബ്സ്ക്രൈബർ ഡെത്ത് ഓർ ഹിസ് ഇൻകപ്പാസിറ്റി ടു കോൺട്രാക്ട് ബിക്കം ദി മെമ്പർ ഓഫ് ദി കമ്പനി. എ ഡെത്ത് ആയാൽ അല്ലെങ്കിൽ എയ്ക്ക് പറ്റ എ ഇൻകപ്പാസിറ്റി, എ തളർന്നുപോയി അല്ലെങ്കിൽ മെൻ്റലായി പോയി എന്നൊക്കെ വിചാരിക്കാം. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എയുടെ സ്ഥാനത്തേക്ക് ആര് വരും? ആ നോമിനി. എൻ ആ നോമിനിയുടെ പേരും കൂടെ ഇവിടെ കാണും, ഇതിൻ്റെ ബുക്സിൽ കാണും. ഈ നോമിനി എന്നുള്ള വേർഡിങ്ങാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്.
ദ നെയിം ഓഫ് ദ പേഴ്സൺ ഹൂ ഷാൽ ഇൻ ദി ഇവന്റ് ഓഫ് സബ്സ്ക്രൈബേഴ്സ് ഡെത്ത് ഓർ ഹിസ് ഇൻകപ്പാസിറ്റി ടു കോൺട്രാക്ട് ബിക്കം ദി മെമ്പർ ഓഫ് കമ്പനി. മെമ്പർ മെമ്പർ അല്ലാണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മെമ്പർ ഇല്ലാണ്ടാകുമ്പോൾ ആരാണോ ആ പൊസിഷനിൽ വരുന്ന അയാളുടെ പേര് നോമിനി. ഇതെവിടെ കാണും? കമ്പനിയുടെ മെമ്മോറാണ്ടം എന്ന് വെച്ചാൽ കമ്പനിയുടെ ഒരു ചാർട്ടർ അല്ലെങ്കിൽ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടല്ലോ ഓരോ കമ്പനിയുടെയും, അതിൽ പേരെഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. സോ നോമിനി എന്ന് പറഞ്ഞ എന്നിൻ്റെ പേര് മാത്രം എഴുതിയാൽ പോരാ, എന്നിൻ്റെ ഒരു റിട്ടൺ കൺസെൻറ്റും കൂടെ എന്നെ ആർക്ക് കൊടുക്കണം? രജിസ്ട്രാർക്ക് കൊടുക്കണം. സോ ഓരോ കമ്പനി തുടങ്ങുമ്പോഴും ഓരോ കമ്പനി സ്റ്റാർട്ട് ചെയ്യാനും അതിൻ്റെതായ പ്രൊസീജിയർ ഉണ്ടല്ലേ. സോ ആദ്യം നമ്മൾ കമ്പനി സ്റ്റാർട്ട് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടാൻ വേണ്ടി ഒരു ആപ്ലിക്കേഷൻ ആർക്ക് കൊടുക്കും? രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് കൊടുക്കും. സോ രജിസ്ട്രാർ ഓക്കെ പറഞ്ഞാലേ നമുക്ക് പേപ്പറിൽ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ബിൽഡിംഗിക്ക് തുടങ്ങി ഒരു ഫിസിക്കൽ ഫോമിലേക്ക് കമ്പനീനെ മൂവ് ചെയ്യുന്നത്. സോ ഒരു ഈ പറയുന്ന നോമിനിയുടെ കൺസെൻറ്റും നോമിനിയുടെ പേരും കൂടെ ആർക്ക് കൊടുക്കണം? രജിസ്ട്രേഷൻ്റെ സമയത്ത് രജിസ്ട്രാർക്ക് കൊടുക്കണം. എന്നിന് എപ്പം വേണമെങ്കിലും ഈ കൺസെൻറ്റ് വിഡ്രോ ചെയ്യാം, ഞാൻ നോമിനിയായിട്ടിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയാം. എയ്ക്ക് എപ്പം വേണമെങ്കിലും എമ്മിനെ മാറ്റി, എന്നിനെ മാറ്റി എമ്മിനെയോ എക്സിനെയോ വൈനെയോ വേണമെങ്കിലും നോമിനിയാക്കാം. പക്ഷേ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ആരെ അറിയിക്കണം? രജിസ്ട്രാറെ അറിയിക്കണം. ദെൻ ഈ പറയുന്ന എയും ഈ പറയുന്ന എന്നും നാച്ചുറൽ, ഈ പറയുന്ന നോമിനിയും മെമ്പറും എന്തൊക്കെ ആയിരിക്കണം? നാച്ചുറൽ പേഴ്സൺ ആയിരിക്കണം. ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആവാൻ പാടില്ല. ഒരു കമ്പനി ആകാൻ പറ്റുമോ? പറ്റത്തില്ല. ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. വേറെ ഏതെങ്കിലും സിറ്റിസൺ ആവാൻ പറ്റുമോ? പറ്റത്തില്ല. റെസിഡൻറ്റ് ഓഫ് ഇന്ത്യയും ആയിരിക്കണം. 182 ഡേയ്സിൽ കൂടുതൽ ഇന്ത്യയിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഈ മൂന്ന് കണ്ടീഷൻസും ഈ രണ്ടുപേരും ഓക്കെ ആണെങ്കിലേ ഒപ്പിസിക്ക് പറ്റത്തുള്ളൂ. ഞാൻ അടുത്ത പോയിന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരാൾക്ക് മാക്സിമം എത്ര കമ്പനിയിൽ വരെ മെമ്പർ ആയിട്ടിരിക്കാൻ പറ്റും? മാക്സിമം എത്ര കമ്പനിയിൽ മെമ്പർ ആയിട്ടിരിക്കാൻ പറ്റും? ഒറ്റ. സോ എയ്ക്ക് ഈ പറയുന്ന ഒ പി സി അല്ലാതെ വേറൊരു ഓഫീസും കൂടെ തുടങ്ങാൻ പറ്റുമോ? പറ്റത്തില്ല. ദെൻ എത്ര കമ്പനി വരെ നോമിനി ആയിട്ടിരിക്കാൻ പറ്റും? ഓൺലി വൺ നോമിനി. സോ എന്നിന് ഈ കമ്പനി അല്ലാതെ വേറെ എവിടെയെങ്കിലും നോമിനി ആയിട്ടിരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഇതെല്ലാം നിങ്ങളുടേതായ ലാംഗ്വേജിൽ നോട്ട്സ് എഴുതി വെച്ചോണം കേട്ടോ, നോട്ട്ബുക്കിൽ. ദെൻ കമ്പനി കനോട്ട് ബി ഇൻകോർപ്പറേറ്റഡ് ഓർ കൺവേർട്ടഡ് ഇൻ ടു കമ്പനി അണ്ടർ സെക്ഷൻ 8. സെക്ഷൻ 8 കമ്പനി മീൻസ് ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടി ഫോം ചെയ്യുന്ന കമ്പനീസാണ് സെക്ഷൻ 8 കമ്പനി. ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടി, നോൺ പ്രോഫിറ്റ്, പ്രോഫിറ്റ് ഇല്ലാത്ത കമ്പനീസ്. സോ ഒരു ഒ പി സിക്ക് ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടി ഫോം ചെയ്യാൻ വേണ്ടി പറ്റുമോ? പറ്റത്തില്ല. ഒ പി സിക്ക് പറ്റത്തില്ല. സെക്ഷൻ 8 കമ്പനി ആയിട്ട് ഒ പി സിക്ക് ഫോം ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അതുമാത്രമല്ല, നോൺ ബാങ്കിങ് ഫിനാൻസ്, ബാങ്ക് അല്ല പക്ഷേ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തുന്ന കമ്പനിക്കായി ഒ പി സിക്ക് തുടങ്ങാൻ പറ്റുമോ? അതും ഒ പി സിക്ക് പറ്റത്തില്ല. ദെൻ അടുത്ത പോയിന്റ് പറഞ്ഞിരിക്കുന്നത്, ഒരു ഒ പി സി ആയിട്ടൊരാൾ എ ഇപ്പം ഒ പി സി സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കാം. എയ്ക്ക് ഫസ്റ്റ് ഇയറിൽ കഴിഞ്ഞപ്പോഴത്തേക്ക് എയ്ക്ക് തോന്നുകയാണ് ഞാൻ തന്നെ നോക്കിയിട്ട് നടക്കുന്നില്ല, എനിക്കൊരു ബി എം കൂടെ ആഡ് ചെയ്യണം. എംപ്ലോയി ആയിട്ടല്ല, ഒരു പാർട്ട്ണറിനെ പോലെ അല്ലെങ്കിൽ ഒരു ഒരു ഷെയർ ഹോൾഡർ ആയിട്ട് എ 50 ലാക്ക് ഇട്ടു, അടുത്ത 50 ലാക്കും കൊണ്ട് ബിയും കൂടെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നുന്നു. സോ 1% കമ്പനി ആയിട്ട് ഇനി ഇരിക്കാൻ പറ്റുമോ? ഇല്ല. ബിയും കൂടെ വരുമ്പോൾ എന്തായിട്ട് മാറ്റേണ്ടി വരും? ഒരു പ്രൈവറ്റ് കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്യണം അല്ലേ, കൺവേർട്ട് ചെയ്യാം. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഇയറിൽ പറ്റത്തില്ല, സെക്കൻഡ് ഇയറിലും പറ്റത്തില്ല, തേർഡ് ഇയർ ബിഗിനിങ്ങിൽ വേണമെങ്കിൽ പ്രൈവറ്റ് കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്യാം. ഒ പി സി ക്യാൻ നോട്ട് കൺവേർട്ട് വോളണ്ടറിലി ഇൻ ടു എനി കൈൻഡ് ഓഫ് കമ്പനി അൺലെസ് 2 years ഹാസ് ബീൻ എക്സ്പെയർഡ്. സോ തുടങ്ങി 2 വർഷം വെയിറ്റ് ചെയ്താൽ മാത്രമേ വോളണ്ടറി കൺവേർഷൻ പോസിബിൾ ആവത്തുള്ളൂ. പക്ഷേ ഇതല്ലാതെ വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, എ ഇവിടെ ഒ പി സി ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കാം. എ സ്വന്തമായിട്ടൊരു 1% കമ്പനി തുടങ്ങി. സോ 1% കമ്പനിക്ക് ലിമിറ്റ് പറയുന്നുണ്ട്. മീൻസ് അതിൻ്റെ ടേൺ ഓവർ 2 crore മേളിൽ പോയാൽ അല്ലെങ്കിൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 50 lakh മേളിൽ പോയാൽ ഇത് കമ്പൽസറി ആയിട്ട് എന്ത് ചെയ്യേണ്ടി വരും? കൺവേർട്ട് ചെയ്തേണ്ടതായിട്ട് വരും. സോ കമ്പൽസറി ആയിട്ട് എന്ത് ചെയ്യേണ്ടി വരും? കമ്പൽസറി കൺവേർഷൻ, കമ്പൽസറി കൺവേർഷൻ. സോ യു ഈ തുടങ്ങിയപ്പോൾ ഈ ലിമിറ്റിന് താഴെയായിരുന്നു എന്ന് വിചാരിക്കാം. അത് കഴിഞ്ഞിട്ട് ഈ ലിമിറ്റിന് മേലോട്ട് പോയി, ടേൺ ഓവർ ഇതോ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന്, എനി ഓഫ് ദിസ് ലിമിറ്റിന് മേലോട്ട് പോയി കഴിഞ്ഞാൽ കമ്പൽസറി ആയിട്ട് ഒന്നെങ്കിൽ പ്രൈവറ്റ് കമ്പനി അല്ലെങ്കിൽ പബ്ലിക് കമ്പനി ആയിട്ട് കൺവേർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. സോ ഫസ്റ്റ് ഇയറിൽ തന്നെ പോയാലോ? ഫസ്റ്റ് ഇയറിൽ തന്നെ കൺവേർട്ട് ചെയ്യാം. സെക്കൻഡ് ഇയറിൽ തന്നെ ഈ ലിമിറ്റിന് മേളിൽ പോയാലോ? സെക്കൻഡ് ഇയറിൽ തന്നെ കൺവേർട്ട് ചെയ്യാം. സോ ഒ പി സി എന്ന് പറഞ്ഞ ഒരു ചെറിയ കാറ്റഗറി, ഒരു കുഞ്ഞി കമ്പനിയാണല്ലേ ഉദ്ദേശിക്കുന്നത്. സോ അതിൻ്റെ ഓപ്പറേഷൻസ് വലുതാകുമ്പം പിന്നെ അതിന് ഒ പി സി ആയിട്ട് തുടരാൻ പറ്റുമോ? ഇല്ല, നിർബന്ധമായിട്ടും പ്രൈവറ്റ് കമ്പനിയോ പബ്ലിക് കമ്പനിയോ ആയിട്ട് മാറണം. സോ 2 വർഷം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ കമ്പൾസറി കൺവേർഷന്? ഒന്നുമില്ല. ഏത് മൊമെന്റിലാണോ അത് ഇതിന് ലിമിറ്റിന് മേളിൽ പോകുന്നത് ആ വർഷം തന്നെ കൺവേർഷൻ പോസിബിൾ ആണ്. പക്ഷേ ഈ ഇതിൽ ലിമിറ്റിനൊക്കെ താഴെ തന്നെയാണ് പക്ഷേ പ്രൈവറ്റ് കമ്പനി ആകണം എന്ന് എനിക്കൊരു ആഗ്രഹം. അങ്ങനെയാണെങ്കിലോ 2 വർഷം വെയിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ.
പിന്നെ ക്ലാസിഫിക്കേഷനിൽ അടുത്ത് വരുന്നത് പ്രൈവറ്റ് കമ്പനി. നമ്മൾ പറഞ്ഞില്ലേ രണ്ട് കമ്പനീസ് ഉണ്ടെങ്കിൽ നമുക്ക് മിനിമം രണ്ട് പേരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പ്രൈവറ്റ് കമ്പനി ആയിട്ട് തുടങ്ങാം. പക്ഷേ മാക്സിമം എത്ര പേര് വരെ പറ്റുള്ളൂ? 200 പേര് വരെ പറ്റത്തുള്ളൂ. സോ നമുക്ക് 300 പേരെ കൂട്ടി പ്രൈവറ്റ് കമ്പനി തുടങ്ങാൻ പറ്റുമോ? ഇല്ല, നമുക്ക് മാക്സിമം 200 ആൾക്കാരെ പ്രൈവറ്റ് കമ്പനിക്ക് പറ്റത്തുള്ളൂ. സോ പ്രൈവറ്റ് കമ്പനി എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തോണം പ്രൈവറ്റ് കമ്പനിക്ക് എന്താ പ്രശ്നം? പബ്ലിക് അല്ല. എന്ന് വെച്ചാൽ പബ്ലിക്കിന് ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റുമോ? പബ്ലിക് ഷെയർ ഇഷ്യൂ പ്രൊഹിബിറ്റഡ് ആണ്. ഇറ്റ് പ്രൊഹിബിറ്റ് ഇൻവിറ്റേഷൻ ടു പബ്ലിക്. പബ്ലിക് ഷെയർ ഇഷ്യൂ എന്താണ്? പ്രൊഹിബിറ്റഡ് ആണ്. പബ്ലിക്കിനോട് എല്ലാവരോടും താല്പര്യമുള്ളവരോട് ഷെയർ വാങ്ങിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഒരു ക്ലോസ്ഡ് ഗ്രൂപ്പ്, സേ ഫാമിലി ഫ്രണ്ട്സ്, അങ്ങനെ ഒരു ഗ്രൂപ്പിലായിരിക്കും പ്രൈവറ്റ് കമ്പനി എപ്പോഴും വർക്ക് ചെയ്യുക. സോ അതും മാക്സിമം 200 വരെ പറ്റത്തുള്ളൂ. ഈ 200-ൻ്റെ ലിമിറ്റിനകത്ത് ഈ പോയിന്റ് പറയാൻ മറന്നുപോയി, പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യാനും പറ്റത്തില്ല. ഇനി ആ ക്ലോസ്ഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞില്ലേ കുറച്ച് ആൾക്കാരുടെ ഗ്രൂപ്പ്, ഇതിനുള്ളിൽ തന്നെ ഇവർ എക്സ് എന്ന് പറയുന്ന ആൾക്ക് നാളെ എ എന്ന് പറയുന്ന ഒരാൾക്ക് ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ? പബ്ലിക് കമ്പനി ആണെങ്കിൽ ഒന്നും ഇല്ലല്ലേ. നമുക്കറിയാം ഷെയർ മാർക്കറ്റിലൊക്കെ ഇഷ്ടം പോലെ ഷെയർ അങ്ങോട്ടും ഇങ്ങോട്ടും വിൽക്കുകയും വാങ്ങുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അതൊക്കെ പബ്ലിക് കമ്പനീസിൻ്റെ ഷെയർ ആണല്ലേ. സോ പബ്ലിക് കമ്പനിയുടെ ഷെയർ ആണെങ്കിലോ അത് ഫ്രീലി ട്രാൻസ്ഫറബിൾ ആണ്. പ്രൈവറ്റ് കമ്പനിക്കാണെങ്കിലോ ഷെയർ ട്രാൻസ്ഫറിൽ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇവർക്ക് തോന്നുന്ന പോലെ പ്രൈവറ്റ് കമ്പനിയിലെ മെമ്പേഴ്സിന് ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. എക്സിന് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ ഈ മെമ്പേഴ്സിൻ്റെയൊക്കെ പെർമിഷൻ വാങ്ങിച്ചിട്ടേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ എക്സ് ഇവിടെ തന്നെയുള്ള വേറെ ഏതെങ്കിലും ഒരു മെമ്പർക്ക് ട്രാൻസ്ഫർ ചെയ്യാനേ പറ്റത്തുള്ളൂ. അങ്ങനെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. സോ പ്രൈവറ്റ് കമ്പനി എന്ന് എഴുതിയിട്ട് ഇങ്ങനെ ഒരു ചാർട്ട് എഴുതി വെച്ചോണം. സോ ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി എന്താ ഷെയർ ഇഷ്യൂ ചെയ്യാൻ എന്താ പബ്ലിക്കിന് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പ്രൊഹിബിഷൻ ഉണ്ട്. പ്രൊഹിബിഷൻ ദെൻ ഈ ഷെയർ തന്നെ ട്രാൻസ്ഫർ ചെയ്യാനോ പ്രൊഹിബിഷൻ ഇല്ല, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പക്ഷേ എന്താണ് റെസ്ട്രിക്ഷൻ ഉണ്ട്, ഇഷ്ടമുള്ള പോലെ പറ്റത്തില്ല, ചില റെസ്ട്രിക്റ്റഡ് കണ്ടീഷനിലാണ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്. സോ എന്താ ഷെയർ ഇഷ്യൂ പബ്ലിക്കിനാണെങ്കിൽ പ്രോഹിബിറ്റഡ് ആണ്, ഷെയർ ട്രാൻസ്ഫർ റെസ്ട്രിക്റ്റഡ് ആണ്. റെസ്ട്രിക്ട് ദ ട്രാൻസ്ഫർ, പ്രൊഹിബിറ്റ് ഇൻവിറ്റേഷൻ ടു പബ്ലിക്, അഥവാ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇൻവിറ്റേഷൻ എന്ന് പറയുന്നത്. എപ്പോഴും ഇത് ഓർത്തോണം. സോ ഇങ്ങനെ വേറൊരു ക്ലാസിഫിക്കേഷനും കൂടെ നമ്മൾ എടുക്കാം. ഷെയറിൻ്റെ ട്രാൻസ്ഫർ എഴുതി കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ഇൻ ദ കേസ് ഓഫ് പ്രൈവറ്റ് കമ്പനി ഇവിടെ എന്താണ് റെസ്ട്രിക്റ്റഡ് ആണ്. ഇൻ കേസ് ഓഫ് പബ്ലിക് കമ്പനിയോ ഫ്രീലി ട്രാൻസ്ഫറബിൾ ആണ്, ഒരു റെസ്ട്രിക്ഷനും ഇല്ല, ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലിയർ. ഇനി അടുത്ത പോയിന്റ് പറയുന്നത് മാക്സിമം 200 പേരെ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ 200-നകത്ത് ചില ആൾക്കാരെ കൂട്ടത്തില്ല. ആരാണ്? ഹു ആർ ഇൻ എംപ്ലോയ്മെന്റ് എന്ന് വെച്ചാൽ എംപ്ലോയീസ് ആരെങ്കിലും ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ റിലയൻസിന് വേണമെങ്കിൽ അവരുടെ എംപ്ലോയീസിന് സാലറി കൂടാതെ കുറച്ച് ഷെയർസും കൂടെ കൊടുക്കാം, അല്ലെ ഓരോ എംപ്ലോയീസിനും ഓരോ ഷെയർസ് വീതം, ഒരു സന്തോഷം അങ്ങനെ കൊടുക്കാം. അപ്പോൾ ഷെയർ കിട്ടുന്ന മൊമെൻറ്റിൽ ഒരു ഷെയർ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ ആ എംപ്ലോയി ആരായി? സോ എക്സാമ്പിൾ ഇവിടെ എക്സ് എന്ന് പറയുന്ന ആൾ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ എംപ്ലോയീസ് ആണ്. റിലയൻസ് എല്ലാ എംപ്ലോയീസിനും ഷെയർ കൊടുത്തു. സോ ഇയാൾ ആരായിട്ട് മാറി? ഷെയർ ഹോൾഡർ അഥവാ മെമ്പർ, അല്ലെ? ഷെയർ ഹോൾഡർ എന്ന് പറയുന്ന ആരാണ്? ഓണർ തന്നെയാണ് അല്ലേ. ഷെയർ ഒക്കെ ക്യാപിറ്റലിൽ ഒരു ഷെയർ കിട്ടി അല്ലെ, ഷെയർഡ് ക്യാപിറ്റലിൽ ഒരു ഷെയർ കിട്ടിയാൽ അയാൾ ഓണറായിട്ട് മാറി. സോ സെയിം ടൈം ഇയാൾ എംപ്ലോയിയുമാണ്, ഓണറും അഥവാ മെമ്പറുമാണ്. സോ എംപ്ലോയിക്ക് മെമ്പേഴ്സിനെ ഈ 200-നകത്ത് കൂട്ടത്തില്ല. അതുപോലെ തന്നെ ഈ എംപ്ലോയി നാളെ റിട്ടയർ ആയി, പക്ഷേ ഇയാൾ ഷെയർ വിൽക്കുകയും മാറ്റുകയൊന്നും ചെയ്യുന്നില്ല, ഇയാൾ എക്സ് എംപ്ലോയി ആയിട്ട് മാറി അല്ലേ. സോ എക്സ് എംപ്ലോയി കം മെമ്പർ, എക്സ് എംപ്ലോയിയുമാണ് മെമ്പറുമാണ്, അവരെയും കൂട്ടത്തില്ല. സോ എംപ്ലോയീസിനെയും കൂട്ടത്തില്ല, എക്സ് എംപ്ലോയി കം മെമ്പേഴ്സിനെയും കൂട്ടത്തില്ല. അവരെ കൂട്ടാതെ 200-ന് മേളിൽ പോകാൻ പാടില്ല. റിലയൻസിൻ്റെ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നമ്മളിപ്പം ഡിസ്കസ് ചെയ്യുന്നത് പക്ഷേ പ്രൈവറ്റ് കമ്പനിയുടെ കാര്യമാണ് കേട്ടോ. സോ മാക്സിമം എത്രയാണ്? 200. 1% കമ്പനി ആണെങ്കിൽ മാക്സിമം എത്രയാണ്? മാക്സിമം മിനിമം എല്ലാം ഒന്നേ ഉള്ളൂ അല്ലേ 1% കമ്പനിക്ക്. പ്രൈവറ്റ് കമ്പനി ആണെങ്കിലോ മിനിമം 2, മാക്സിമം 200. ദെൻ പിന്നെന്താ, ഇത് ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് ചോദിക്കാം, ക്ലാരിറ്റി കിട്ടുമെന്ന് അറിയാൻ വേണ്ടി. ഒരു കമ്പനിയിൽ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് 180 ആൾക്കാരുണ്ടെന്ന് വിചാരിക്കാം. ദെൻ കമ്പനിക്ക് എംപ്ലോയീസ് ഒരു 100 പേരുണ്ട്. ഈ 100 പേർക്കും ഓരോ ഷെയർ വീതം 100 ഷെയർ ആ കമ്പനി ഇഷ്യൂ ചെയ്ത് കൊടുത്തു. ഇപ്പോൾ മൊത്തം ഷെയർ ഹോൾഡേഴ്സിൻ്റെ ടോട്ടൽ എണ്ണം എത്രയുണ്ട്? എല്ലാ എംപ്ലോയിയും ഷെയർ ഹോൾഡറും കൂടെ ആയിട്ട് മാറിയല്ലേ, മൊത്തം 280 ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. ഇതൊരു പ്രൈവറ്റ് കമ്പനിയാണ്, ഇനി പ്രൈവറ്റ് കമ്പനിയായിട്ട് ഇരിക്കാൻ പറ്റില്ല, പബ്ലിക് കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്യണം എന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. എന്താ, ഈ 280-ക്കകത്ത് 100 എംപ്ലോയി കം മെമ്പേഴ്സ് ആണ്, ഇത് കൂട്ടുവോ? ഇല്ല. സോ ഈ പർപ്പസിന് വേണ്ടി ഇപ്പോഴും 180 ഉള്ളൂ. പിന്നെ ഒരു കാര്യം കൂടെ ഓർക്കാനുള്ളത്, ഈ 200 above പോയി കഴിഞ്ഞാൽ, അതായത് എംപ്ലോയീസിനെ കൂട്ടാതെ തന്നെ 200 above പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് പബ്ലിക് കമ്പനി ആയിട്ട് മാറത്തില്ല കേട്ടോ. ഇത് ഓട്ടോമാറ്റിക്കലി ഇനി ഇത് പബ്ലിക് കമ്പനി ആണെന്നാണോ? അല്ല, പബ്ലിക് കമ്പനി ആവത്തില്ല, ഇതൊരു ഇല്ലീഗൽ അസോസിയേഷൻ ആകും. ഇല്ലീഗൽ
കമ്പനി അല്ലെങ്കിൽ ഇല്ലീഗൽ അസോസിയേഷൻ എന്നായിരിക്കും പറയുക. അതിനെ പിന്നെ കൺവേർട്ട് ചെയ്യണം പബ്ലിക് കമ്പനി ആയിട്ട്. ഓട്ടോമാറ്റിക്കലി കൺവേർട്ട് ആകുമോ? ആകത്തില്ല. അഡീഷണൽ ഇൻഫർമേഷൻ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി ഈ ഒരു ഒ പി സി എപ്പോഴും എന്തായിരിക്കും? പ്രൈവറ്റ് കമ്പനി ആയിരിക്കും. ഒ പി സി ഒരിക്കലും പബ്ലിക് കമ്പനി ആവത്തില്ല. അതുപോലെ തന്നെ പ്രൈവറ്റ് കമ്പനിയുടെ ഒരു ക്ലാസിഫിക്കേഷനാണ് സ്മോൾ കമ്പനി എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ നമ്മളിപ്പം ഒരു ക്ലാസ് റൂമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ക്ലാസ് റൂമിൽ ഒരു ബി പി എ ലിസ്റ്റിൽ നിൽക്കുന്ന ചില കുട്ടികൾക്ക് ചില കൺസിഡറേഷൻസ് ഒക്കെ കൊടുക്കുമല്ലോ, അല്ലേ? ക്ലാസ് റൂമിൽ എല്ലാവരെയും നമ്മൾ സ്റ്റുഡൻ്റ് എന്ന് വിളിച്ചാലും ഇവരെ നമ്മൾ ഇച്ചിരി പുവർ സ്റ്റുഡൻസ് എന്ന് വിളിച്ചിട്ട് ചില കൺസിഡറേഷൻ ഫീസ് കൺസെഷൻ ഒക്കെ കൊടുക്കും. അതുപോലെ തന്നെ കമ്പനിക്കുമുണ്ട്, പ്രൈവറ്റ് കമ്പനീസിനെ മൊത്തം എടുക്കും. അതിനകത്ത് വലിയ ക്യാപിറ്റലും ചെറിയ ക്യാപിറ്റലും ഉള്ള വലിയ ടീംസ് എല്ലാം കാണും. ഇതിനകത്ത് ചെറിയ ക്യാപിറ്റൽ കൊണ്ട് പഠിക്കുന്ന കുഞ്ഞു കുഞ്ഞു കമ്പനീസിനെ നമ്മൾ സ്മോൾ കമ്പനി എന്ന് വിളിക്കും. എന്തിനു വേണ്ടിയാ? അവർക്ക് ചില കൺസിഡറേഷൻസും റിലാക്സേഷൻസും ഒക്കെ കൊടുക്കാൻ വേണ്ടി. സോ എന്താണ് സ്മോൾ കമ്പനി എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഡെഫിനിഷൻ പറയാൻ പറ്റണം. സോ എന്താണ് സ്മോൾ കമ്പനി? സ്മോൾ കമ്പനീസ് എ കമ്പനി വെയർ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ വിച്ച് ഡസ് നോട്ട് എക്സീഡ് 50 lakhs. സ്മോൾ കമ്പനിയുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എപ്പോഴും 50 lakhs താഴെയായിരിക്കും. 50 lakhs അതിൽ താഴെയോ ആയിരിക്കും, 50 lakhs മേളിൽ പോകത്തില്ല. ദെൻ ടേൺ ഓവർ. ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എന്നാന്ന് അറിയാവോ? വിറ്റുവരവ്, പ്രോഫിറ്റ് അല്ല കേട്ടോ, വിറ്റുവരവ്. ഫോർ വ്യത്യാസം അറിയാവോ തമ്മിൽ? ഫോർ എക്സാമ്പിൾ, ഒരാൾ ഒരു ഗുഡ്സ് എന്തെങ്കിലും ഒരു ഗുഡ്സ് വാങ്ങിച്ചു 80 rupees, അത് സെയിൽ ചെയ്തു 100 rupees, ദെൻ ഇവിടെ പ്രോഫിറ്റ് എത്ര കിട്ടി? 20 rupees. ഇതിൽ ഏതാ ടേൺ ഓവർ? വിറ്റുവരവ്. ഈ 100 rupees നമ്മൾ ടേൺ ഓവർ എന്ന് വിളിക്കുന്നത്. സില്ലി മാറ്റർ, അറിയത്തില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സോ ഈ ടേൺ ഓവർ എത്രയായിരിക്കണം? 2 crore താഴെയായിരിക്കണം. ഇതിന് മേളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവരെ സ്മോൾ കമ്പനി എന്ന് വിളിക്കുമോ? ഇല്ല. സോ ഇത് രണ്ട് കണ്ടീഷൻസ്, ആൻഡ് കണ്ടീഷൻസ് ആണ്. ഇത് രണ്ടും ഈ ലിമിറ്റിൽ താഴെയാണെങ്കിൽ അത് സ്മോൾ കമ്പനിയാണ്, അവർക്ക് ചില റിലാക്സേഷൻസ് ഒക്കെ കിട്ടും. പക്ഷെ ഒരിക്കലും സ്മോൾ കമ്പനി ആവാത്ത കമ്പനീസാണ് ഈ കാറ്റഗറിയിൽ കിടക്കുന്നത്. ഇതിൻ്റെ കൂടെ എഴുതി വെച്ചോണം, നെവർ എ സ്മോൾ കമ്പനി. സോ ഈ ലിമിറ്റിന് താഴെയാണെങ്കിലും ഈ കാറ്റഗറിയിൽ കിടക്കുന്നത് ഹോൾഡിംഗ് കമ്പനിയോ സബ്സിഡറി കമ്പനിയോ സെക്ഷൻ 8 കമ്പനിയോ സ്പെഷ്യൽ ആക്ട് പ്രകാരമുള്ള കമ്പനിയോ ഒരിക്കലും എന്താവത്തില്ല? സ്മോൾ കമ്പനി ആവത്തില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 40 lakhs, ടേൺ ഓവർ 2 crore, ഇതൊരു സ്മോൾ അല്ല 2.5 crore, ഇത് സ്മോൾ കമ്പനിയാണോ? ഞാൻ പറഞ്ഞെന്താ, ആൻഡ് കണ്ടീഷൻ ആണ് അല്ലേ, ഇവിടെ ആൻഡ് ആണ്. ഈ രണ്ട് ലിമിറ്റും, ഇതും 50 lakhs താഴെയായിരിക്കണം, ഇതും 2 crore താഴെയായിരിക്കണം, എന്നാലേ സ്മോൾ കമ്പനി ആവത്തുള്ളൂ. ഇത് ഇവിടുത്തെ കൂടുതലാണ്, അതുകൊണ്ട് ഇത് നോട്ട് എ സ്മോൾ കമ്പനി. വേണമെങ്കിൽ എക്സാമ്പിൾ സഹിതം എഴുതി വെച്ചോണം, പിന്നീട് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി. ഇനി ഞാൻ ചോദിക്കട്ടെ, ഒരു കമ്പനിയുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 30 lakhs, ടേൺ ഓവർ 1.5 crore, ഇത് സ്മോൾ കമ്പനിയാണോ? യെസ്, ഇതൊരു സ്മോൾ കമ്പനിയാണ് അല്ലേ, രണ്ട് ലിമിറ്റും താഴെയാണ്. എന്നിട്ട് ഞാൻ പറയുന്നു ഈ കമ്പനിയുടെ പേര് ബി ലിമിറ്റഡ്. ഈ ബി ലിമിറ്റഡിന് ഒരു സബ്സിഡറി കമ്പനിയുണ്ട്, സി ലിമിറ്റഡ് എന്ന് വെച്ചാൽ. ഈ സി ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ 100 lakhs ആണെങ്കിൽ അതിൻ്റെ ഒരു 80 lakhs, 80% ആരുടെ കയ്യിൽ, ആരാ ഹോൾഡ് ചെയ്യുന്നത്? 80 lakh ഷെയർസും വാങ്ങിച്ചിരിക്കുന്നത് ബി ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. സോ ബി ലിമിറ്റഡ് ഹോൾഡിംഗ് കമ്പനിയാണ്, സി ലിമിറ്റഡ് സബ്സിഡറി കമ്പനിയുമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ബി ലിമിറ്റഡ് സ്മോൾ കമ്പനിയാണോ? സെയിം ലിമിറ്റ്സ് തന്നെയാണ്, പക്ഷേ ഒരു സബ്സിഡറി ഉണ്ട്, അതുകൊണ്ട് ഇത് സ്മോൾ കമ്പനി ആകുമോ? ഇല്ല. ഞാൻ പറഞ്ഞു ഒരിക്കലും ഒരു ഹോൾഡിംഗ് കമ്പനി, നെവർ എ സ്മോൾ കമ്പനി. സബ്സിഡറി ഇനിയിപ്പോൾ സി ലിമിറ്റഡിൻ്റെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെയും ടേൺ ഓവറിൻ്റെയും ലിമിറ്റ് ഈ പറയുന്നതിലും താഴെയാണ് എന്ന് പറഞ്ഞ് സി ലിമിറ്റഡ് എപ്പോഴെങ്കിലും സ്മോൾ കമ്പനി ആകുമോ? ഈ ലിമിറ്റ് താഴെയാണെങ്കിലും സബ്സിഡറി കമ്പനി ആയതുകൊണ്ട് ഒരിക്കലും സ്മോൾ കമ്പനി ആവത്തില്ല. സെക്ഷൻ 8 കമ്പനി ഒരിക്കലും സ്മോൾ കമ്പനി ആവത്തില്ല. സ്പെഷ്യൽ ആക്ട്സ്, LIC ആക്ട്, ബാങ്കിങ് റെഗുലേഷൻ ആക്ട്, ഇതൊക്കെ വരുന്ന കമ്പനി, ഇങ്ങനെ സ്പെഷ്യൽ ആക്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഒരിക്കലും സ്മോൾ കമ്പനി ആവത്തില്ല. സ്മോൾ കമ്പനിയുടെ റിലാക്സേഷൻസും ഒരു കൺസിഡറേഷൻസും ഒന്നും ആ കമ്പനിക്ക് കിട്ടത്തില്ല. നെക്സ്റ്റ്, പ്രൈവറ്റ് സോറി പബ്ലിക് കമ്പനി. എന്താ പബ്ലിക് കമ്പനി? പ്രൈവറ്റ് കമ്പനി അല്ലാത്തതെല്ലാം പബ്ലിക് കമ്പനി, നോട്ട് എ പ്രൈവറ്റ് കമ്പനി, അതാണ് പബ്ലിക് കമ്പനി. ദെൻ വേറൊരു കാര്യം പറഞ്ഞത്, എ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി, ഇതൊരു പ്രൈവറ്റ് കമ്പനിയാണെന്ന് വിചാരിക്കാം. സോ മൊത്തം ഇവർക്ക് 100 lakhs ഷെയർസ് ഉണ്ട്. ഇവർ ഷെയർ ഇഷ്യൂ ചെയ്തതല്ലെങ്കിൽ ഇത് മാർക്കറ്റിൽ, ഈ ഷെയർസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. മാർക്കറ്റിൽ നിന്ന് ഈ ഷെയർസ് ഒരു ബി ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഈ 100 lakhs 80 lakh ഷെയർസ് വാങ്ങ വാങ്ങിച്ചു. 80% ഓഫ് എ ലിമിറ്റഡ് ഈസ് നൗ ഹെൽഡ് ബൈ ആരാണ്? ബി ലിമിറ്റഡ്. സോ ബി ലിമിറ്റഡ് ഹോൾഡിംഗ് കമ്പനിയാണ്, എ ലിമിറ്റഡ് സബ്സിഡറി കമ്പനിയാണ്. സോ ഈ ബി ലിമിറ്റഡ് ഒരു പബ്ലിക് കമ്പനിയാണ് എന്ന് വിചാരിക്കുക, പബ്ലിക് കമ്പനിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ബി ലിമിറ്റഡ് ഷെയർ വാങ്ങിച്ചു കഴിയുമ്പോഴത്തേക്ക് എ ലിമിറ്റഡ് ഇനി മുതൽ പ്രൈവറ്റ് കമ്പനിയല്ല, എന്തായിട്ട് മാറും? ഡീംഡ് പബ്ലിക് കമ്പനിയാകും. എന്തുകൊണ്ടാണ്?
ഹോൾഡിംഗ് കമ്പനി ഒരു പബ്ലിക് കമ്പനി ആണെങ്കിൽ ഈ കമ്പനിയും പബ്ലിക് കമ്പനിനെ പോലെയാണ്, അതാണ് ഡീമിംഗ് പ്രൊവിഷൻ. പബ്ലിക് കമ്പനി അല്ല, ബുക്സ് മൊത്തം നോക്കുമ്പോൾ പേരിൻ്റെ കൂടെ എല്ലാം പ്രൈവറ്റ് കമ്പനി ആയിരിക്കും, പക്ഷേ അത് എപ്പോഴും എന്താണ് ഡീംഡ് പബ്ലിക് കമ്പനിയാണ്. അതായത് കമ്പനീസ് ആക്ട് പറയുമ്പോഴത്തേക്ക് പബ്ലിക് കമ്പനിക്ക് ആപ്ലിക്കബിൾ, പ്രൈവറ്റ് കമ്പനിക്ക് നോട്ട് ആപ്ലിക്കബിൾ, പ്രൈവറ്റ് കമ്പനിക്ക് നോട്ട് ആപ്ലിക്കബിൾ എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കാം. ഇവിടെ മാത്രമേ ആപ്ലിക്കബിൾ ഉള്ളൂ, പ്രൈവറ്റ് കമ്പനിക്ക് ആപ്ലിക്കബിൾ അല്ല. സേ ഏതെങ്കിലും ഒരു സെക്ഷൻ്റെ കാര്യം. ഇനി ഞാൻ ചോദിക്കുന്നു, ഇത് എ ലിമിറ്റഡിന് ഈ സെക്ഷൻ ആപ്ലിക്കബിൾ ആണോ അല്ലയോ? ബുക്കി മാത്രമേ ഉള്ളൂ അല്ലേ പ്രൈവറ്റ് കമ്പനി, എന്തായിട്ട് കരുതണമെന്നാണ് പറഞ്ഞത്? പബ്ലിക് കമ്പനി. സോ അതുകൊണ്ട് എ ലിമിറ്റഡിന് ആ സെക്ഷൻ ആപ്ലിക്കബിൾ ആയിരിക്കും. അതാണ് ഡീംഡ് പബ്ലിക് കമ്പനി. ശരിക്കും പബ്ലിക് കമ്പനി അല്ല, എന്നാലും ഒരു പബ്ലിക് കമ്പനിയുടെ സബ്സിഡറി ആയി പോയതുകൊണ്ട് അതിനെ പബ്ലിക് കമ്പനി ആയിട്ട് പരിഗണിക്കപ്പെടും. ക്ലിയർ? ദെൻ പബ്ലിക് കമ്പനിയുടെ സിഗ്നിഫിക്കൻറ്റ് പോയിന്റ്സ് എന്തൊക്കെയാണ്? ഷെയർസ് ഫ്രീലി ട്രാൻസ്ഫറബിൾ ആണ്, മിനിമം 7 പേര്, മാക്സിമം ഒരു ലിമിറ്റും ഇല്ല, എത്ര പേര് വേണമെങ്കിലും ആവാം. ക്ലിയർ? സോ നമ്മൾ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെയായിരുന്നു ക്ലാസിഫിക്കേഷൻ? ഒരാൾ മാത്രമുള്ളത് 1%, രണ്ടോ അതിൽ കൂടുതലോ ഉള്ളത് പ്രൈവറ്റ്, എത്ര വരെ ആവാം 200, 200-ൽ ആരേക്ക് കൂട്ടത്തില്ല, എംപ്ലോയി കം മെമ്പേഴ്സ്, എക്സ് എംപ്ലോയി കം മെമ്പേഴ്സ്. പിന്നെ പബ്ലിക് കമ്പനി 7 മുതൽ എത്ര വരെ വേണമെങ്കിലും ആകാം, ഒരു ലിമിറ്റും ഇല്ല അല്ലെ. ഇവിടെ ഷെയർസ് ഷെയറിൻ്റെ ഇഷ്യൂ, പബ്ലിക്കിന് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. ട്രാൻസ്ഫർ ചെയ്യാനോ? പറ്റും, റെസ്ട്രിക്ഷൻ ഉണ്ട്. ഇവിടെയോ ഫ്രീലി ട്രാൻസ്ഫറബിളാണ്, പബ്ലിക്കിന് ഷെയറും ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ ഇതിനകത്ത് പഠിച്ചത്, ഇനി ലിമിറ്റ്സ് ഓർത്തെടുക്കാനുള്ളത് ഏതൊക്കെയാണ്? OPCയുടെ ലിമിറ്റ്സ്, സ്മോൾ കമ്പനിയുടെ ലിമിറ്റ്സ്. ഓൾമോസ്റ്റ് സിമിലർ ആണ് അല്ലേ. സ്മോൾ കമ്പനിയുടെ ഡെഫിനിഷൻ എഴുതാനൊക്കെ ഓർത്തിരുന്നോണം. നെക്സ്റ്റ് കം ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ കൺട്രോൾ, കൺട്രോളിൻ്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയിൻ്റ് തന്നെയാണ്, എന്താ ഹോൾഡിംഗ് കമ്പനി, സബ്സിഡറി കമ്പനി. എന്താണ് ഹോൾഡിംഗ്, എന്താണ് സബ്സിഡറി എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ നമ്മൾ കണ്ട ഒരു ഫേസ് മാത്രമല്ല, അതിന് വേറൊരു ഫേസും കൊണ്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, എ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി, ബി ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ ആയിട്ടുള്ള 100 ലാക്സിൽ 80%, 80 വേണമെന്നില്ല കേട്ടോ, 50 above മതി. സോ 60% എ ലിമിറ്റഡിൻ്റെ കയ്യിലാണെന്ന് വിചാരിച്ചോ. മീൻസ് ഈ 100 ലാക്സിൽ 60 ലക്ഷം കൊടുത്തിരിക്കുന്ന ആരാണ്? എ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. സോ എ ലിമിറ്റഡ് ഇവിടെ ഹോൾഡിംഗ് കമ്പനിയാണ്, ബി ലിമിറ്റഡ് ഇവിടെ സബ്സിഡറി കമ്പനിയാണ്. അത് നമ്മൾ ഇതുവരെ പറഞ്ഞ എക്സാമ്പിളിൽ ഇതുപോലെ തന്നെ. ഇനി ഇതല്ലാതെയും ആകാം. സേ എ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി ഇത് 40% ഷെയർസ് ഓഫ് ബി ലിമിറ്റഡ് ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കാം. പക്ഷേ ബി ലിമിറ്റഡിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആരൊക്കെയാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ വരേണ്ടത്, ആരെയൊക്കെയാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സായിട്ട് അപ്പോയിൻറ്റ് ചെയ്യേണ്ടത്, ആരെയൊക്കെ റിമൂവ് ചെയ്യണം, ആരെയൊക്കെ അപ്പോയിൻ്റ് ചെയ്യണം, ഇതെല്ലാം തീരുമാനിക്കുന്നത് ഡിസിഷൻ മേക്കിംഗ് അല്ലേ. ഇവിടുത്തെ തീരുമാനങ്ങളെല്ലാം ഡിസിഷൻ മേക്കിംഗ് നടത്തുന്നത് ആരാണ്? ബൈ എ ലിമിറ്റഡ്. ഈവൻ ദോ ഷെയർ ഹോൾഡിംഗ് 50% മേളിലില്ലെങ്കിലും ഡിസിഷൻ മേക്കിംഗ് പവർ ആരുടെ കയ്യിലാണ്? എ ലിമിറ്റഡിൻ്റെ കയ്യിലാണ്. അങ്ങനെയാണെങ്കിൽ എ ലിമിറ്റഡ് ഇവിടെ ഹോൾഡിംഗ് കമ്പനിയാണ്, ബി ലിമിറ്റഡ് സബ്സിഡറി കമ്പനിയാണ്. സോ ഷെയർ ഹോൾഡിംഗ് വേണം നിർബന്ധമുണ്ടോ? ഇല്ല, ഷെയർ ഹോൾഡിംഗ് വേണമെന്ന് നിർബന്ധം ഇല്ല. ക്ലിയർ? ഇനി ഹോൾഡിംഗ് കമ്പനി ഡെഫിനിഷൻ നോക്കിക്കേ. എ കമ്പനി ഇസ് എ ഹോൾഡിംഗ് കമ്പനി ഇൻ റിലേഷൻ ടു വൺ ഓർ മോർ അതർ കമ്പനി, മീൻസ് എ കമ്പനി ഓഫ് വിച്ച് സച്ച് അതർ കമ്പനീസ് ആർ സബ്സിഡറി കമ്പനീസ്. വായിക്കുമ്പോൾ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ കാണും, ഇങ്ങനെ വായിച്ചാൽ മതി. എ ലിമിറ്റഡ് ഈസ് എ ഹോൾഡിംഗ് കമ്പനി ഇൻ റിലേഷൻ ടു വൺ ഓർ മോർ കമ്പനീസ്. ഫോർ എക്സാമ്പിൾ, നമുക്കിവിടെ വൺ ഓർ മോർ കമ്പനി എന്ന് പറയുമ്പോൾ ബി സി ഡി കമ്പനി, 3-4 കമ്പനി എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ മീൻസ് കമ്പനി ഓഫ് വിച്ച് സച്ച് കമ്പനീസ് ആർ സബ്സിഡറി കമ്പനി. സോ എ ബി സി ഡിയുടെ ഹോൾഡിംഗ് കമ്പനി ആണെങ്കിൽ ബിയും സിയും ഡിയും എന്തായിരിക്കണം? സബ്സിഡറി കമ്പനി ആയിരിക്കണം. അതാണ് അവർ ഇച്ചിരി വളച്ച് കെട്ടി പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ? ദെൻ ഇവിടെ കമ്പനി എന്ന് നമ്മൾ പറഞ്ഞാലും ബോഡി കോർപ്പറേറ്റ്സും ഇൻക്ലൂഡഡ് ആണ് എന്ന് പറയുന്നു. സോ ബോഡി കോർപ്പറേറ്റ് എന്താണ് ഓൾറെഡി ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ അധികം സമയം കളയുന്നില്ല. എന്നാലും ഞാൻ പറയാം, പല ടൈപ്സ് ഓഫ് ബോഡി കോർപ്പറേറ്റ്സ് ഉണ്ട്. അതിലൊരു ടൈപ്പ് മാത്രമാണ് കമ്പനി. കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന ഒരു ബോഡി കോർപ്പറേറ്റ് ആണ് കമ്പനി. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ LIC ഉണ്ട് അല്ലേ, LIC ഇൻഷുറൻസ് ആക്ട് പ്രകാരം, അതും ബോഡി കോർപ്പറേറ്റ് ആണ്. സോ പല പല കമ്പനി എന്ന് പറയുന്ന ഒരു ചെറിയ കൺസെപ്റ്റും ബോഡി കോർപ്പറേറ്റ് എന്ന് പറയുന്ന ഒരു വലിയ കൺസെപ്റ്റുമാണ്, അതെപ്പോഴും ഓർത്തിരുന്നതാണ്. സോ ഇവിടെയൊക്കെ നമ്മൾ കമ്പനി കമ്പനി എന്ന് പറഞ്ഞാലും ബോഡി കോർപ്പറേറ്റും കൂടെ ഇൻക്ലൂഡഡ് ആണ്. ഫോർ എക്സാമ്പിൾ, ഒരു ലൈവ് എക്സാമ്പിൾ വേണമെങ്കിൽ ഫ്ലിപ്കാർട്ട്. ഫ്ലിപ്കാർട്ടിൻ്റെ ഇപ്പം മെജോറിറ്റി ഷെയർസും ഹോൾഡ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ആരാണ്? വാൾമാർട്ടാണ്. മറ്റേ ബ്രദേഴ്സ് ഇപ്പം പോയി. ഇപ്പം മെജോറിറ്റി ഷെയർസ് വാൾമാർട്ടിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. വാൾമാർട്ട് ഒരു US-based ബോഡി കോർപ്പറേറ്റ് ആണ്. സോ US-ൽ ആയതുകൊണ്ട് നമുക്ക് കമ്പനിയിൽ നിന്ന് വിളിക്കാൻ പറ്റുമോ? കമ്പനിയിൽ നിന്ന് വിളിക്കണമെങ്കിൽ കമ്പനീസ് ആക്ട് പ്രകാരം ഫോം ചെയ്യണം. കമ്പനീസ് ആക്ട് ഇന്ത്യയിലല്ലേ. സോ വാൾമാർട്ട് കമ്പനിയാണോ? അല്ല, ബോഡി കോർപ്പറേറ്റ്. പക്ഷേ നമ്മൾ എന്ത് പറയും? ഹോൾഡിംഗ്, ഈ ഒരു ഹോൾഡിംഗ് സബ്സിഡറി റിലേഷൻഷിപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് വാൾമാർട്ടിനെ എന്ത് വിളിക്കാം? ഹോൾഡിംഗ് കമ്പനി എന്ന് വിളിക്കാം. ഫ്ലിപ്കാർട്ടിനെയോ സബ്സിഡറി കമ്പനി എന്ന് വിളിക്കാം.
ക്ലിയർ, അതാണ് ഉദ്ദേശിക്കുന്നത്. കമ്പനി എന്ന് പറഞ്ഞാലും ബോഡി കോർപ്പറേറ്റിനെയും കൂടെ നമ്മൾ പരിഗണിക്കുന്നുണ്ട്. എന്നെ ഹോൾഡിംഗ് കമ്പനി ആകാൻ വേണ്ടി ഈ പറഞ്ഞ പോലെ തന്നെ ഷെയർ ഹോൾഡിംഗ് വേണം നിർബന്ധമുണ്ടോ? ഇല്ല. പത്തെന്ത് മതി? കൺട്രോൾ മതി, ഡിസിഷൻ മേക്കിംഗ് പവർ മതി. അതാണ് അടുത്ത പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. നോക്കാം എന്താ പറഞ്ഞിരിക്കുന്നതെന്ന്. So, of which holding company? ഒന്നെങ്കിൽ എന്ത് ചെയ്യണം? കൺസോൾ ദ കമ്പോസിഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് വെച്ചാൽ മെജോറിറ്റി ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡിൽ മൂന്ന് പേരുണ്ടെങ്കിൽ അവർ രണ്ടുപേരെയും അപ്പോയിൻറ്റ് ചെയ്യാനും റിമൂവ് ചെയ്യാനും ഒക്കെയുള്ള റൈറ്റ് ആർക്കാ? എ ലിമിറ്റഡിന്. അങ്ങനെയാണെങ്കിൽ എ ലിമിറ്റഡ് എന്താണ്? ഹോൾഡിംഗ് കമ്പനിയാണ്. സോ ഹോൾഡിംഗ് കമ്പനി എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കമ്പോസിഷൻ കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, മോർ ദാൻ വൺ ഹാഫ് ഓഫ് വോട്ടിംഗ് പവർ, ഐതർ ഓൺ ഇറ്റ്സ് ഓൺ ഓർ ടുഗെദർ വിത്ത് മോർ ദാൻ വൺ ഓഫ് ഇറ്റ് സബ്സിഡിയറി. സോ ഒന്നെങ്കിൽ എ ലിമിറ്റഡ് എന്ത് ചെയ്യണം? ബി ലിമിറ്റഡിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ മോർ ദാൻ വൺ ഹാഫ് അല്ലെങ്കിൽ മോർ ദാൻ 50% വോട്ടിംഗ് പവർ വേണം. സോ നോർമൽ കേസിൽ ഒരു ഷെയറിന് ഒരു വോട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇതുകൂടാതെ നമുക്ക് ഡി വി ആർ ഷെയർസ് ഉണ്ട്, ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്. മീൻസ് ഒരു ഷെയർ വാങ്ങിച്ചാൽ ചിലപ്പോൾ ഒരു വോട്ട് കിട്ടണം എന്നില്ല, 0.5 വോട്ടേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരു വോട്ട് കിട്ടണമെങ്കിലോ? അതായത് ജനറൽ മീറ്റിംഗ് ഡിസിഷൻ എടുക്കുമ്പോൾ വോട്ട് ഇട്ടായിരിക്കും തീരുമാനിക്കുക. സോ ഒരു ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആൾക്ക് ഒരു വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, 10 ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആൾക്ക് 10 വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷെ ഇവിടെ നോക്കിയേ, ഇവിടെ ഡി വി ആർ ഷെയർസ് വരുമ്പോൾ ഒരു ഷെയറിൻ്റെ അടി, ഇങ്ങനെ ഡി വി ആർ എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ കാറ്റഗറി ഷെയർസ് ഇഷ്യൂ ചെയ്യാം, ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്. അതിൻ്റെന്ന് വെച്ചാൽ ഒരു ഷെയറിന് ഒരു വോട്ടില്ല, ഒരു ഷെയറിന് ചിലപ്പം 0.5 വോട്ടേ ഉള്ളൂ. സോ രണ്ട് ഷെയർ വാങ്ങിച്ച ആൾക്ക് എന്തുള്ളൂ? ഒരു വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളൂ. ഇതിനെ നമ്മൾ 50% ഡി വി ആർ എന്ന് പറയും. ഈ ഡീറ്റെയിൽ കൺസെപ്റ്റൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇങ്ങനെ ഡി വി ആർ ഷെയർസ് ഉള്ളത് കൊണ്ട് ഇങ്ങനെ മോർ ദാൻ 50% ഓഫ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ പോരാ, പകരം എന്ത് പറയണം? മോർ ദാൻ 1/2 ഓഫ് വോട്ടിംഗ് പവർ എന്ന് തന്നെ പറയണം. ബിക്കോസ് എപ്പോഴും ഷെയർ ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു വോട്ടിംഗ് റൈറ്റ് ആണോ? അല്ല. നമ്പർ ഓഫ് ഷെയർസ് ചിലപ്പോൾ 100 ആയിരിക്കും, പക്ഷേ നമ്പർ ഓഫ് വോട്ട്സ് ചിലപ്പം ഡി വി ആർ ഉള്ളതുകൊണ്ട് 80 കാണത്തുള്ളൂ. സോ അതെപ്പോഴും എന്തുകൊണ്ടാണ് മോർ ദാൻ 50% ഓഫ് വോട്ടിംഗ് പവർ എന്ന് വേണം പറയാം. ഷെയർ ക്യാപിറ്റൽ ആണോ? അല്ല. സോ വോട്ടിംഗ് പവറിൻ്റെ 50% കൂടുതൽ, അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കൺട്രോൾ ഉണ്ടെങ്കിൽ മറ്റേ കമ്പനിയെ നമ്മൾ ഹോൾഡിംഗ് കമ്പനി എന്ന് വിളിക്കും. ക്ലിയർ? ഹോൾഡിംഗ് കമ്പനി, സബ്സിഡറി കമ്പനി. സോ ഒന്ന് ഹോൾഡിംഗ് കമ്പനി ആണെങ്കിൽ മറ്റേത് സബ്സിഡറി കമ്പനി. സോ പബ്ലിക് കമ്പനിയുടെ സബ്സിഡറി കമ്പനി ആണെങ്കിൽ കൺഫ്യൂഷൻ വന്നോ? എന്താ ഞാൻ പറഞ്ഞത്? എ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി പബ്ലിക് കമ്പനിയാണ്. എ ലിമിറ്റഡ് ബി ലിമിറ്റഡിൻ്റെ 60% വോട്ടിംഗ് പവർ സി ലിമിറ്റഡിൻ്റെ എ ലിമിറ്റഡിൻ്റെ കയ്യിലാണ്. ഇതൊരു പ്രൈവറ്റ് കമ്പനിയാണ്. എന്നാലും ഇതിനെ എങ്ങനെ കൺസിഡർ ചെയ്യണം? ഡീംഡ് പബ്ലിക് കമ്പനി ആയിട്ട് വേണം പരിഗണിക്കാൻ വേണ്ടി. അതാണ് പറഞ്ഞത്. ക്ലിയർ? ഇനി ഈ ഹോൾഡിംഗ് കൺട്രോളിങ്ങിൻ്റെ ബേസിസിലുള്ള വേറൊരു ക്ലാസിഫിക്കേഷൻ ആണ്. ഇതൊരു സിമിലർ, ഇതുപോലൊരു കൺട്രോളിങ് സിമിലർ വരുന്നതാണ് അസോസിയേറ്റ് കമ്പനി. അസോസിയേറ്റ് കമ്പനി എന്ന് വെച്ചാൽ എന്താണ്? കമ്പനി ഹാവിങ് സിഗ്നിഫിക്കൻ്റ് ഇൻഫ്ലുവൻസ്. എ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്ക് ബി ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിൽ എന്തുണ്ട്? സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉണ്ട്. സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് വെച്ചാൽ ഫുൾ കൺട്രോൾ ഇല്ല, പക്ഷേ സിഗ്നിഫിക്കൻ്റ് ആണ്. എന്ന് വെച്ചാൽ നെഗ്ലിജൻ്റ് ആണോ? അല്ല, സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എ ലിമിറ്റഡിനെയും ബി ലിമിറ്റഡിനെയും എന്ത് വിളിക്കും? അസോസിയേറ്റ് കമ്പനി എന്ന് വിളിക്കും. അസോസിയേറ്റ് കമ്പനി. സോ ഹോൾഡിംഗ് സബ്സിഡിയറി എന്ന് പറഞ്ഞാൽ മദറും ചിൽഡ്രനും പോലാണ്, ഫുൾ അതോറിറ്റി ആണ് അല്ലേ. ഈ അസോസിയേറ്റ് എന്ന് പറഞ്ഞാലോ ചേട്ടൻ്റെ അനിയൻ്റെ മക്കൾ എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ. സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഉണ്ട് അമ്മാവന്മാർക്കൊക്കെ അല്ലേ. പക്ഷേ എന്താണ്, ഹോൾഡിംഗ് ആണോ? മദറിൻ്റെ അത്രയോ ഉണ്ടോ? ഇല്ല. സോ ഹോൾഡിംഗ് കമ്പനി അല്ല, പക്ഷേ അസോസിയേറ്റ് കമ്പനിയാണ്. മെയിൻ സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് എന്താണെന്ന് പഠിക്കാൻ മനസ്സിലാകും. 20% എബോവ്. സോ ഇവിടെ എന്താ, 20% മേലിൽ വോട്ടിംഗ് പവർ ആര് ഹോൾഡ് ചെയ്യുന്നുണ്ട്? എ ലിമിറ്റഡ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ 50 above പോയാൽ അത് സബ്സിഡറി ആകും. പക്ഷേ 50-20 ഇടയിൽ നിന്നാൽ, സോ 20%-50% ഇടയിൽ വോട്ടിംഗ് പവർ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഹോൾഡ് ചെയ്യുന്ന കമ്പനി മറ്റേ കമ്പനിയുടെ അസോസിയേറ്റ് കമ്പനിയാണ്. സിഗ്നിഫിക്കൻ്റ് ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ടെന്ന് പറയാം. അല്ലെങ്കിൽ എന്ത് വേണം, ബിസിനസ് ഡിസിഷനിൽ പാർട്ടിസിപ്പേഷൻ വേണം. സോ സിഗ്നിഫിക്കൻ്റ് ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ 20% above വോട്ടിംഗ് പവർ വേണം,
വേണം, അല്ലെങ്കിൽ ബിസിനസ് ഡിസിഷനിൽ പാർട്ടിസിപ്പേഷൻസ് വേണം 20% അബോ. അതിനെയാണ് നമ്മൾ അസോസിയേറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഈ അസോസിയേറ്റ്സിൻ്റെ കൂടെ ഓൾവേസ് ഇൻക്ലൂഡ്സ് വെഞ്ചർ ക്യാപിറ്റൽ. വെഞ്ചർ ക്യാപിറ്റൽ മീൻസ് കുറച്ച് ജോയിൻ്റ് അറേഞ്ച്മെൻറ്റ്സ് വെർ ബൈ പാർട്ടീസ് ഹാവ് എ ജോയിൻറ്റ് കൺട്രോൾ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ഹാവ് ദ റൈറ്റ് ടു ദ നെറ്റ് അസറ്റ് ഓഫ് ദ കമ്പനി. കുറച്ച് ആൾക്കാർ ചേർന്നിട്ട് അസറ്റ് വാങ്ങിച്ച് രണ്ട് മൂന്ന് പേര് യൂസ് ചെയ്യും, ഈ സെയിം അസറ്റ്സ് യൂസ് ചെയ്ത് എയും ബിയും സിയും ബിസിനസ് നടത്തുന്നു. ഇവർ തമ്മിൽ വേറെ കണക്ഷൻസ് ഒന്നുമില്ല, പക്ഷേ ഇതെന്താണ്, ജോയിൻറ്റ് വെഞ്ചർ ആണ്. ടുഗെദർ ദേ ആർ ഷെയറിംഗ് ദി അസറ്റ്സ് ഓഫ് ആൻ അറേഞ്ച് ഒരു അറേഞ്ച്മെൻറ്റിൻ്റെ ബേസിൽ അസറ്റ് ഷെയർ ചെയ്യുന്നു. അങ്ങനെ ജോയിൻറ്റ് വെഞ്ചർ ആണെങ്കിലും ഇവരെ എന്ത് വിളിക്കും, അസോസിയേറ്റ് കമ്പനീസ് എന്ന് വിളിക്കും. അസോസിയേറ്റ് കമ്പനീസ്. സോ ഇവിടെ ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുമ്പം അതിനകത്ത് ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസും ഉണ്ട്. ഇത് ജസ്റ്റ് നോട്ടിലൊന്ന് എഴുതി വെച്ചാൽ മതി, എന്താണ് ഇക്വിറ്റി ഷെയർ, എന്താണ് പ്രിഫറൻസ് ഷെയർസ് എന്ന് നാം വഴിയെ പറഞ്ഞുതരാം. പിന്നെ ഒരു കാര്യം എടുത്തു പറഞ്ഞിരിക്കുന്നത്, ഫിഡ്യൂഷ്യറി കപ്പാസിറ്റിയിൽ ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ അസോസിയേറ്റ് കമ്പനി ആയിട്ട് പരിഗണിക്കത്തില്ല. സോ എന്താ ഫിഡ്യൂഷ്യറി കപ്പാസിറ്റിയിൽ ഷെയർ ഹോൾഡ് ചെയ്യുക എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ എ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്ക് ബി ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിൽ 10% വോട്ടിംഗ് പവർ ഉണ്ടെന്ന് വിചാരിക്കാം, വോട്ടിംഗ് പവർ ഉണ്ടെന്ന് വിചാരിക്കാം. സോ ഈ ഒരു എക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ത് ചെയ്തു, ഇയാളുടെ പേരിലുള്ള കുറച്ച് ഷെയർസ് ഇയാളുടെ മരണശേഷം സൂക്ഷിക്കാൻ വേണ്ടി ഈ കമ്പനീനെ, ഒരു ട്രസ്റ്റീനെ പോലെ ഈ കമ്പനീനെ ഏൽപ്പിച്ചു. എന്താ, ഇയാളുടെ മകന് മൈനറാണ്, മേജർ ആവുന്ന സമയത്ത് മകനെ തിരിച്ചു കൊടുക്കണം. സോ എ ലിമിറ്റഡിൻ്റെ കയ്യിൽ അങ്ങനെ ഒരു 15% ഷെയറും കൂടെ വന്നു. സത്യം പറഞ്ഞാൽ അപ്പോൾ 25% ഷെയർ ആരുടെ കയ്യിലുണ്ട്, ബി ലിമിറ്റഡിൻ്റെ, എ ലിമിറ്റഡിൻ്റെ കയ്യിലുണ്ട്. 10% സ്വന്തമായിട്ടുള്ളതും 15% ഫിഡ്യൂഷ്യറി കപ്പാസിറ്റിയിലുള്ളതും, ഒരു ട്രസ്റ്റീനെ പോലെ അല്ലെ വേറെ ആർക്കോ വേണ്ടി ഹോൾഡ് ചെയ്യുന്നത്. സോ ഈ ഇങ്ങനത്തെ ഹോൾഡിംഗ് ആണ് എങ്കിൽ 25 ഉള്ളത് കൊണ്ട് അസോസിയേറ്റ് ആണെന്ന് വിളിക്കാൻ പറ്റുമോ, ഇല്ല. ഫിഡ്യൂഷ്യറി കപ്പാസിറ്റി കൂട്ടാതെ വേണം 25 വരാൻ വേണ്ടി. സോ ഇവിടെ നോട്ട് ആൻ അസോസിയേറ്റ് കമ്പനി, അസോസിയേറ്റ് കമ്പനി ആയിട്ട് പരിഗണിക്കത്തില്ല, ബിക്കോസ് ദിസ് ഈസ് ഇൻ ഫിഡ്യൂഷ്യറി കപ്പാസിറ്റി. ക്ലിയർ. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ക്യാപിറ്റൽ ആണ്. സോ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്താണെന്ന്, ഷെയർ മാർക്കറ്റ് എന്താണെന്നും സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താണെന്നും ഒക്കെ പറഞ്ഞല്ലേ. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, LSE എന്നൊക്കെ പറഞ്ഞ് രണ്ട് മൂന്ന് എണ്ണം ഒന്നും അല്ല, 10-23 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുണ്ട് നമുക്ക്. ഇതിലേതെങ്കിലും ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റേർഡ് ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും, ലിസ്റ്റഡ് കമ്പനി എന്ന് വിളിക്കും. രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ അൺലിസ്റ്റഡ് കമ്പനി എന്ന് വിളിക്കും, അത്രേ ഉള്ളൂ. ഇനി അതർ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ, കുറച്ച് കുഞ്ഞു കുഞ്ഞു ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്, പെട്ടെന്ന് ഞാൻ പറഞ്ഞു വിടാം. സോ ഒരു കമ്പനി ഗവൺമെൻറ് കമ്പനി ആകണം എങ്കിൽ ഒബിയസ്ലി ഗവൺമെൻറ് ആയിരിക്കും ഷെയർ ഹോൾഡ് ചെയ്യുന്നത്, അല്ലേ. എത്ര ഹോൾഡ് ചെയ്യണം, 50% അല്ല, 51% ഓഫ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിലും ഉദ്ദേശിക്കുന്നത് വോട്ടിംഗ് പവർ ആണ് കേട്ടോ. അവിടെ വോട്ടിംഗ് പവർ എന്നും കൂടെ എഴുതിയേക്കണം. മോർ ദാൻ അല്ലെങ്കിൽ നോട്ട് ലെസ് ദാൻ 51% അതിൽ കൂടുതലോ വോട്ടിംഗ് പവർ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ, കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്, തമിഴ്നാട് ഗവൺമെൻറ്, ഇങ്ങനെയുള്ള ഗവൺമെൻറ്റുകളുടെ കയ്യിലോ അല്ലെങ്കിൽ ജോയിൻലി സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ് എല്ലാവരും കൂടെ ഒന്നിച്ച്, സെൻട്രൽ ഗവൺമെൻറ് പ്ലസ് സ്റ്റേറ്റ് ഗവൺമെൻറ്സ് ഇവരെല്ലാവരും കൂടെ ചേർന്നോ, ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ 51% എബോവ് ഹോൾഡിംഗ് ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണെങ്കിൽ നമ്മൾ ആ കമ്പനീനെ ഗവൺമെൻറ് കമ്പനി എന്ന് വിളിക്കും. ക്ലിയർ. നെക്സ്റ്റ് ഫോറിൻ കമ്പനി. എന്താ ഫോറിൻ കമ്പനി, ഫോറിൻ കമ്പനി എന്ന് വെച്ചാൽ ഫോറിൻ ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യക്ക് വെളിയിലാണത് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്തിനാണ് നമ്മൾ ഫോറിൻ കമ്പനി പഠിക്കുന്നത്, ഫോറിൻ കമ്പനിക്ക് കമ്പനീസ് ആക്ട് ആപ്ലിക്കബിൾ ആണ്. എപ്പം കമ്പനീസ് ആക്ട് ആപ്ലിക്കബിൾ ആയിട്ടുള്ള കമ്പനീസിനെയാണ് നമ്മൾ ഫോറിൻ കമ്പനി എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ ഇന്ത്യക്ക് വെളിയിലാണ് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്, പക്ഷേ ഹാവ് സം പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഏജൻറ്റ് മുഖാന്തരമോ ഡയറക്റ്റ് ആയിട്ടോ ഫിസിക്കലിയോ ഇലക്ട്രോണിക്കലിയോ, ഇലക്ട്രോണിക്കലി മീൻസ് എന്താ, നമ്മുടെ ഓൺലൈൻ ബിസിനസ് പോലെ ഫിസിക്കലോ ശരിക്കും ഒരു ബിൽഡിംഗ് ഒക്കെ ആയിട്ട് ഇന്ത്യയിൽ, അങ്ങനെ ഇന്ത്യയിൽ എന്തെങ്കിലും ഒരു ബിസിനസ് ഉണ്ട് എങ്കിൽ ആ കമ്പനീനെ നമ്മൾ എന്ത് വിളിക്കും, ഫോറിൻ കമ്പനി. കമ്പനീസ് ആക്ട് ആപ്ലിക്കബിൾ ആണ്. ദെൻ കണ്ടക്ട് എനി ബിസിനസ് ആക്ടിവിറ്റി ഇൻ ഇന്ത്യ ഇൻ എനി അതർ മാനർ, ഇന്ത്യയിൽ എന്തെങ്കിലും ഒരു ബിസിനസ് ആക്ടിവിറ്റി ഏതെങ്കിലും രീതിയിൽ നടന്നിട്ടുണ്ടെങ്കിലും നമ്മൾ അതിനെ എന്ത് വിളിക്കും, ഫോറിൻ കമ്പനി എന്ന് വിളിക്കും. സോ ഇന്ത്യക്ക് വെളിയിലുള്ളൊരു കമ്പനിക്ക് ഇന്ത്യയിൽ എന്തെങ്കിലും ബിസിനസ് ഉണ്ടെങ്കിൽ അത് ഫോറിൻ കമ്പനിയാണ്, കമ്പനീസ് ആക്ട് ആപ്ലിക്കബിൾ ആണ്. ദെൻ അടുത്തത് സെക്ഷൻ 8 കമ്പനി, നമ്മളൊന്ന് പരിചയപ്പെട്ടതാണ് അല്ലേ ഏറെക്കുറെ. എന്താ, ചാരിറ്റബിൾ ഒബ്ജക്റ്റീവ്സിന് വേണ്ടിയാണെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ നോട്ട് ഫോർ പ്രോഫിറ്റ്, ഇവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാവോ പാടില്ല, എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ട് എങ്കിൽ എന്തിനു വേണ്ടി തന്നെ യൂട്ടിലൈസ് ചെയ്യണം, ഒബ്ജക്റ്റിന് വേണ്ടി തന്നെ യൂട്ടിലൈസ് ചെയ്യണം. എന്തായിരിക്കും ഇവരുടെ ഒബ്ജക്റ്റ്, ഒന്നെങ്കിൽ കൊമേഴ്സ്, ആർട്സ്, സയൻസ്, സ്പോർട്സ്, എഡ്യൂക്കേഷൻ, റിസർച്ച്, സോഷ്യൽ വെൽഫെയർ, റിലീജിയൻ, ചാരിറ്റി, പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെൻറ്, ഇതെന്തെങ്കിലും ഒക്കെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും ഈ ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നത്. സോ ബൈ ചാൻസ് എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ട്, ഫോർ എക്സാമ്പിൾ ഇവരൊരു എന്താ സ്പോർട്സ് ഇവൻറ്റ് നടത്തി,
ഒരു സെക്ഷൻ 8 കമ്പനി എന്നാണ് ഇവർ പൊതുവായി അറിയപ്പെടുക. ഒരു സ്പോട്ട് ഇവന്റ് നടത്തി, സോ ഒരു ഫീസ് വെച്ചിട്ട് നടത്തി. ശരിക്കും പ്രോഫിറ്റ് അല്ല, പക്ഷെ എന്നാലും കുറച്ച് എക്സ്പെൻസിന് വേണ്ടി നടത്തണമല്ലോ. സോ ഫീസസ് എല്ലാം കൂടെ അവർക്ക് 100 കിട്ടി. ഇത് നടത്താൻ വേണ്ടി അവർക്ക് മൊത്തം 95 വന്നുള്ളൂ. ബാക്കി 5 എന്താണ് പ്രോഫിറ്റ്. ഇത് 5 എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ നെക്സ്റ്റ് സ്പോട്ട് ഇവന്റിന് വേണ്ടി അവർ യൂട്ടിലൈസ് ചെയ്യണം, അല്ലെങ്കിലോ ഇത് ഡിവിഡൻ്റ് ആയിട്ടല്ല. ഈ നടത്തിയ ആൾക്കാർക്ക് ഈ 5 രൂപ വീതിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ ആസ് എ ഡിവിഡൻ്റ്? ഇല്ല, പ്രൊഹിബിഷൻ ഓൺ പേയ്മെൻറ്റ് ഓഫ് എനി ഡിവിഡൻ്റ്. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് ഒബ്ജക്റ്റിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യണം. ഡിവിഡൻ്റ് ഡിസ്ട്രിബ്യൂഷൻ പറ്റുമോ? പറ്റത്തില്ല. ഇനി ഈ കമ്പനിയുടെ പേരിൽ നമ്മൾ ഒരു സെക്ഷൻ 8 കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്തോട്ടെ എന്ന് ചോദിച്ച് ആർ ഒ സിക്ക് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ആർ ഒ സി ഇത് സമ്മതിച്ചാൽ സെക്ഷൻ 8 കമ്പനിയുടെ കൂടെ ലിമിറ്റഡ് എന്നോ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നോ പബ്ലിക് ലിമിറ്റഡ് എന്നോ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം എന്തായിരിക്കും വരിക? ചേംബർ, ഫെഡറേഷൻ, നിങ്ങൾ കേട്ടില്ലേ, ലയൺസ് ക്ലബ്ബ്, അങ്ങനെയൊക്കെയുള്ള പേരിലായിരിക്കും അതിൻ്റെ പേര് കിടക്കുക. ലിമിറ്റഡോ പ്രൈവറ്റ് ലിമിറ്റഡോ ഒന്നും കാണത്തില്ല. എക്സാമ്പിൾസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നാഷണൽ ക്ലബ്ബ് ഓഫ് ഇന്ത്യ, CII, എക്സെട്ര. ദെൻ ഈ സെക്ഷൻ 8 കമ്പനിക്ക് കമ്പനീസ് ആക്ടിൻ്റെ സെക്ഷൻ 8 എന്താണെങ്കിലും ഫോളോ ചെയ്യണം. അതുകൂടാതെ പ്ലസ് വേറൊരെണ്ണം കൂടെ ഉണ്ട്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഒരു ലൈസൻസും കൂടെ വാങ്ങിക്കണം ഇങ്ങനെ വർക്ക് ചെയ്യാൻ വേണ്ടി. ബിക്കോസ് ഈ സെക്ഷൻ 8 കമ്പനി എന്നുള്ള പേരിൽ തുടങ്ങി അത് ഈ പറയുന്ന ട്രസ്റ്റൊക്കെ ആയിട്ട് തുടങ്ങി ഒരുപാട് ദുരുപയോഗം ചെയ്യപ്പെടുള്ളൂ, സ്മഗ്ലിങ്ങിനും കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടി, ട്രാഫിക്കിംഗ് പോലുള്ള കാര്യങ്ങൾ. അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു എക്സ്ട്രാ റിക്വയർമെൻ്റ് ആണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ലൈസൻസും കൂടെ വേണം. സോ ലൈസൻസിൻ്റെ കൂടെ എപ്പോഴും സെൻട്രൽ ഗവൺമെൻറ് കുറേ കണ്ടീഷൻസും കൂടെ വെച്ചിട്ടുണ്ടായിരിക്കും. സോ സെൻട്രൽ ഗവൺമെൻറ് നീഡ്സ് ടു ഇഷ്യൂ ലൈസൻസ്. സോ സെൻട്രൽ ഗവൺമെൻറ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്ത് ലൈസൻസും കൂടെ വേണം. ഇനി ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റിൽ പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ലിമിറ്റഡോ പ്രൈവറ്റ് ലിമിറ്റഡോ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യം അവർക്ക് ഇല്ല. ഇനി ഈ ലൈസൻസിൽ പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും കണ്ടീഷൻസ് കോൺട്രാവെൻ്റ് ചെയ്താൽ, കണ്ടീഷൻസ് ലൈസൻസിൽ കൂടെ കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ, ഇന്ന ഒബ്ജക്റ്റീവ് ആണെങ്കിൽ ഇന്ന ഇന്ന രീതിയിൽ ചെയ്യണം, അതിന് എന്തെങ്കിലും വയലേഷൻ ഉണ്ട്, അല്ലെങ്കിൽ കമ്പനീസ് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന സെക്ഷൻ 8 പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയോ ചെയ്തില്ല, അങ്ങനെ കമ്പനി എന്തെങ്കിലും കോൺട്രാവെൻ ചെയ്താൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും ഈ ലൈസൻസ് അങ്ങ് റിവോക്ക് ചെയ്യും. പിന്നെ അത് സെക്ഷൻ 8 കമ്പനി ആണോ അല്ല, സെക്ഷൻ 8 കമ്പനി ആവത്തില്ല. ഇവരെന്ത് ചെയ്യേണ്ടി വരും, ഒന്നെങ്കിൽ ഒരു പ്രൈവറ്റ് കമ്പനി ആയിട്ടോ ഒരു പബ്ലിക് കമ്പനി ആയിട്ടോ കൺവേർട്ട് ചെയ്യാൻ ആവശ്യപ്പെടും. സോ എന്താ, ലിമിറ്റഡ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള വാലൊക്കെ ആഡ് ചെയ്ത് മാറ്റേണ്ടി വരും. സോ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് ഒരു റിട്ടേൺ നോട്ടീസ് കൊടുക്കും നിങ്ങളുടെ ലൈസൻസ് റിവോക്ക് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ അത് മാത്രമല്ല, ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹേർഡ്, ഒരു ഹിയറിംഗും കൂടെ നടത്തിയിട്ടായിരിക്കും ലൈസൻസ് കളയുക. ഫോർ എക്സാമ്പിൾ എന്താ, സ്പോർട്സിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ട് ഇവരെന്ത് ചെയ്തു, ഒരു സെക്ഷൻ 8 കമ്പനി ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു, നോൺ പ്രോഫിറ്റ് ആണെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇതിൻ്റെ മറവിൽ ഇവർ ശരിക്കും ചെല്ലുന്നത് ചില സ്പോർട്സ് എക്യുപ്മെൻസിൻ്റെയൊക്കെ സ്മഗ്ലിങ്ങും കുറച്ച് ഗോൾഡിൻ്റെ സ്മഗ്ലിങ്ങും ഒക്കെ ശരിക്കും ചാരിറ്റബിൾ ഒന്നും നടക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇതറിയുമ്പം ലൈസൻസ് റിവോക്ക് ആകും, പണിഷ്മെൻറ്റും ഒക്കെ വരും. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഓർഡർ ഓഫ് സെൻട്രൽ ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഓർഡർ പ്രകാരമായിരിക്കും എന്ത് ചെയ്യുക, ഈ ലൈസൻസ് റിവോക്കേഷന് വേണ്ടി വരിക. സോ ലൈസൻസ് റിവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിയോട് എന്ത് പറയും, ഒന്നെങ്കിൽ പൊട്ടിക്കെട്ടി പൊക്കോളാൻ പഴിയും, അങ്ങനെ പല രീതിയിൽ ഓർഡർ ഇഷ്യൂ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന പോയിന്റ്. ഓൺ റിവോക്കേഷൻ സെൻട്രൽ ഗവൺമെൻറ് എന്തൊക്കെ ഓർഡർ ചെയ്യും, ഒന്നെങ്കിൽ ഇതിനെ ഒരു പ്രൈവറ്റ് കമ്പനിയോ പബ്ലിക് കമ്പനിയോ ആയിട്ട് മാറ്റിയിട്ട് എന്ത് ചെയ്യുക, പേരിൻ്റെ കൂടെ വാലൊക്കെ ആഡ് ചെയ്ത് നെയിമൊക്കെ ചേഞ്ച് ചെയ്തോളാൻ പറയും, അല്ലെങ്കിൽ പറയും പൂട്ടിക്കെട്ടി പൊക്കോ, ഇങ്ങനെ ഒരു കമ്പനിയെ വേണ്ട വൈൻഡ് അപ്പ് ചെയ്തോളാൻ പറയും. ഇത് കൂടുതൽ എപ്പോഴായിരിക്കും പറയുക, നോൺ പ്രോഫിറ്റ് ആയിട്ടിരുന്നിട്ട് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ തുടങ്ങി എന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ പൂട്ടിക്കെട്ടി പോകാൻ പറയത്തില്ല. ചിലപ്പോൾ എന്തായിരിക്കും പറയുക, പ്രൈവറ്റ് കമ്പനിയോ പബ്ലിക് കമ്പനിയോ ആയിട്ട് തുടങ്ങിക്കോ, അപ്പോൾ നിങ്ങൾക്ക് ഡിവിഡൻ്റ് ഒക്കെ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാലോ. സെക്ഷൻ 8 സ്റ്റാറ്റസ് ഇനിയുണ്ടോ? ഇല്ല. രണ്ടാമത്, ഒരു ഫ്രോഡ് പണിയൊക്കെ തുടങ്ങി, സ്മഗ്ലിംഗ് ഒക്കെ തുടങ്ങി, അങ്ങനെയാണെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ പറയുമോ? ഇല്ല, പൂട്ടിക്കെട്ടി പൊക്കോളാനേ പറ്റത്തുള്ളൂ, അല്ലെ, വൈൻഡപ്പ് ചെയ്യാൻ പറയും. ഇനി അല്ലെങ്കിൽ പറയും അമാൽഗമേറ്റ് ചെയ്യാൻ പറയും. അമാൽഗമേറ്റ് മീൻസ് വേറൊരു ഈ സെയിം ഒബ്ജക്റ്റ് ഉള്ള ഈ സ്പോട്ട് ഇവൻ്റ് ഒക്കെ നടത്തുന്ന വേറൊരു സെക്ഷൻ 8 കമ്പനിയുമായിട്ട്, സിമിലർ ഒബ്ജക്റ്റ് ഉള്ള ഒരു സെക്ഷൻ 8 കമ്പനിയുമായിട്ട് അമാൽഗമേറ്റ് ചെയ്യാൻ പറയും, ചേർന്ന് പോകാൻ പറയും. എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഒരു സ്പോട്ട് ഇവൻ്റ് ഒക്കെ നടത്തുന്ന കമ്പനിയാണെന്ന് വിചാരിച്ചോ, ഇവർ ചെറിയ ചെറിയ അക്കൗണ്ട്സ് ഒന്നും നേരെയവേ നോക്കുന്നില്ല, ഭയങ്കര ഇംപ്രോപ്പർ ആയിട്ട് അവർ റെക്കോർഡ്സ് ഒക്കെ കീപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇവർ ചെയ്യുന്ന പരിപാടിയൊന്നും ശരിയല്ല, പക്ഷെ അതിൻ്റെ പേരിൽ ഇവരോട് പൂട്ടിക്കെട്ടി പോകാൻ പറഞ്ഞാൽ ഇവർ കുറേ ആ സാധനം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, കുറച്ച് അക്കാഡമി സ്പോർട്സ് മീറ്റിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, കുറച്ച് അസറ്റ്സ് ഉണ്ട്, കുറച്ച് മെമ്പേഴ്സിൻ്റെ ഫണ്ടൊക്കെ ഈ ഒരു സെക്ഷൻ 8 കമ്പനിയിൽ ഉണ്ടെന്ന് വിചാരിക്കാം. സോ പെട്ടെന്ന് അത് പൂട്ടിക്കെട്ടി പോയാൽ അത് പബ്ലിക്കിനെയും മോശമായിട്ട് ബാധിക്കും, അല്ലേ? സോ കമ്പനി ചിലപ്പോൾ എന്ത് പറയും, പൂട്ടിക്കെട്ടി പോകണ്ട, അടുത്തുള്ള സ്പോർട്സ് ക്ലബ്ബുമായിട്ട് അങ്ങ് മെർജ് ചെയ്താൽ മതി എന്ന് പറയും. സോ ഇങ്ങനെ എന്ത് വേണമെങ്കിലും കോർട്ടിന് പറയാം, ഒന്നെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ അമാൽഗമേറ്റ് ചെയ്യാൻ വേണ്ടി പറയും. ഇനി ഇവർക്കുള്ള ചില സ്പെഷ്യാലിറ്റീസ് ആണ്.
ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞില്ലായിരുന്നോ, ജനറൽ മീറ്റിംഗ് മെമ്പേഴ്സിന്റെ മീറ്റിംഗ് വിളിക്കണമെങ്കിൽ 21 ദിവസം മുമ്പ് എല്ലാ മെമ്പേഴ്സിനെയും അറിയിക്കണം എന്നൊക്കെ കമ്പനീസ് ആക്ടിൽ പറഞ്ഞിട്ടുണ്ടെന്ന്. പക്ഷേ സെക്ഷൻ 8 കമ്പനി ആണെങ്കിൽ 21 ദിവസം മുമ്പ് അറിയിക്കേണ്ട, 14 ദിവസം മുമ്പ് അറിയിച്ചാലും മതി. ദെൻ സെക്ഷൻ 8 കമ്പനിക്ക് മിനിമം ഇത്ര ഡയറക്ടേഴ്സ് വേണമെന്നൊന്നും നിർബന്ധം ഇല്ല. ദെൻ സെക്ഷൻ 8 കമ്പനി, ഇതൊരു മേജർ പ്രത്യേകതയാണ് സെക്ഷൻ 8 കമ്പനിയുടെ. എം സി ക്യു ഉള്ളതുകൊണ്ട് ഇതൊക്കെ ഓർത്തിരുന്നു വേണം. എല്ലാ കമ്പനിക്കും മിനിമം ഇത്ര ഡയറക്ടേഴ്സ് ഒക്കെ വെച്ച് വേണമെന്നുണ്ട്. പക്ഷേ സെക്ഷൻ 8 കമ്പനിക്ക് ഉണ്ടോ? ഇല്ല, ഡയറക്ടേഴ്സിൻ്റെ എണ്ണത്തിലൊന്നും മിനിമം ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇതൊരു മെയിൻ പോയിന്റ്. ഈ ഒരു പോയിന്റ് എന്താ ഞാൻ പറയാൻ പോകുന്നത്, സാധാരണ ഏതെങ്കിലും ഒരു ഫേമിൽ പാർട്ട്ണർ ആവണമെങ്കിൽ, പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ ഫേം ആണല്ലോ, പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ നമ്മൾ പാർട്ട്ണർ എന്നല്ലേ വിളിക്കാം, കമ്പനി ആണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? മെമ്പർ. സോ പാർട്ട്ണർ ആവണമെങ്കിലും മെമ്പർ ആകണമെങ്കിലും ആദ്യം എന്താവണം? പേഴ്സൺ ആവണം, അല്ലേ? സോ ഒന്നെങ്കിൽ ഒരു നാച്ചുറൽ പേഴ്സൺ അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണെങ്കിൽ എന്താവാൻ പറ്റത്തുള്ളൂ? പാർട്ട്ണർ ആവാനും മെമ്പർ ആവാനും പറ്റത്തുള്ളൂ. സോ കമ്പനി എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, അല്ലേ? സോ ഹ്യൂമൻ ബീയിങ് എല്ലാം ഒരു നാച്ചുറൽ പേഴ്സൺ ആണ്. പക്ഷേ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം എടുത്താലോ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണോ? കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്താലേ ആർട്ടിഫിഷ്യൽ പേഴ്സണാലിറ്റി ഉള്ളൂ, അല്ലേ? സോ നോട്ട് എ പേഴ്സൺ. സോ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത് ഒരു പേഴ്സൺ അല്ല, നാച്ചുറൽ പേഴ്സണുമല്ല, ആർട്ടിഫിഷ്യൽ പേഴ്സണുമല്ല. അതുകൊണ്ട് തന്നെ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിന് എവിടെയെങ്കിലും പാർട്ട്ണർ ആവാനോ മെമ്പർ ആവാനോ പറ്റുമോ? ഇല്ല, അല്ലെ? പാർട്ട്ണറും മെമ്പറും ആകാൻ ആദ്യം എന്താവണം? പേഴ്സൺ ആവണം. ഇനി എൻ്റെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു കമ്പനിക്ക്, എ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ പാർട്ട്ണർ ആവാൻ വേണ്ടി പറ്റുമോ? പാർട്ട്ണർ ആവാൻ പേഴ്സൺ ആയാൽ മതി, അല്ലേ? കമ്പനി ഒരു പേഴ്സൺ ആണ്, അതുകൊണ്ട് പാർട്ട്ണർ ആവാൻ വേണ്ടി പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിന് ഒരു കമ്പനിയിൽ മെമ്പർ ആവാൻ വേണ്ടി പറ്റുമോ? മെമ്പർ ആവണമെങ്കിൽ ആദ്യം പേഴ്സൺ ആവണം. ഫേം ഒരു പേഴ്സൺ ആണോ? ഇല്ല, നോട്ട് എ പേഴ്സൺ. അതുകൊണ്ട് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിന് ഒരു കമ്പനിയിൽ മെമ്പർ ആവാൻ വേണ്ടി പറ്റത്തില്ല. അതുപോലെ തന്നെ ഞാൻ ചോദിക്കട്ടെ, ഒരു ഇനി ചോദിക്കുന്നില്ല, ഓക്കെ. പാർട്ട്ണർഷിപ്പ് ഫേമിന് ഒരു കമ്പനിയിൽ മെമ്പർ ആവാൻ വേണ്ടി പറ്റത്തില്ല. പക്ഷേ ഈ പോയിന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്, എ പാർട്ട്ണർഷിപ്പ് ഫേം ക്യാൻ ബി എ മെമ്പർ ഓഫ് സെക്ഷൻ 8 കമ്പനി. പക്ഷേ ഈ കമ്പനി ഒരു സെക്ഷൻ 8 കമ്പനി ആണ് എങ്കിൽ അവിടെ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിനും മെമ്പർ ആവാൻ വേണ്ടി പറ്റും. പേഴ്സൺ ആവണം നിർബന്ധമുണ്ടോ? ഇല്ല. സോ സെക്ഷൻ 8 കമ്പനിയിൽ മെമ്പർ ആവാൻ പേഴ്സൺ ആവണമെന്ന് നിർബന്ധമില്ല, പാർട്ട്ണർഷിപ്പ് ഫേമിനും എന്താവാം? മെമ്പർ ആവാം. ക്ലിയർ ആയില്ലെങ്കിൽ ഒന്നും കൂടെ റിവൈൻഡ് ചെയ്ത് കേൾക്കുമ്പോൾ ക്ലാരിറ്റി കിട്ടും. ഡു ഇറ്റ്. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ, ഡോർമെന്റ് കമ്പനി. എന്താണ് ഡോർമെന്റ് കമ്പനി? ഡോർമെന്റ് എന്ന് കേൾക്കുമ്പോൾ ഓർത്തോണം ഇറ്റ്സ് ലൈക്ക് എ ഡെഡ് കമ്പനി. അവിടെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഒന്നും നടക്കുന്നില്ല ഒരു കമ്പനീനെ. ഫോർ എക്സാമ്പിൾ, ഇന്ന് ഞാനൊരു എനിക്ക് ഒരു ലൈസൻസ് കിട്ടാനുള്ള ചാൻസ് ഇന്നുണ്ട്, സേ ഒരു ഇമ്പോർട്ട് ചെയ്യാനുള്ള ലൈസൻസ് ആണ്. പക്ഷേ നാളെ തൊട്ട് ഇമ്പോർട്ട് ചെയ്യാൻ എനിക്ക് മാർഗ്ഗമൊന്നുമില്ല, എനിക്ക് മിനിമം ഒരു 5 വർഷമെങ്കിലും സമയമെടുക്കും എൻ്റെ ബിസിനസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. പക്ഷേ ലൈസൻസ് എനിക്ക് ഇന്നേ കിട്ടത്തുള്ളൂ. സോ എനിക്ക് കമ്പനിയുടെ പേരിൽ വേണമല്ലോ ലൈസൻസ് എടുക്കാൻ. സോ ഞാൻ എന്ത് ചെയ്തു, പേപ്പറിൽ എ ബി സി ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി തുടങ്ങി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ലൈസൻസിന് അപ്ലൈ ചെയ്തു, എനിക്ക് ലൈസൻസ് കിട്ടി. പക്ഷേ ഞാൻ എൻ്റെ ബിസിനസ് വല്ല ഉടനെ ചെയ്യുന്നുണ്ടോ? ഇല്ല, 5 വർഷം കഴിഞ്ഞേ ചെയ്യുന്നുള്ളൂ. സോ ഞാൻ എന്തിനു വേണ്ടിയാണ് കമ്പനി തുടങ്ങിയത്? ഈ ലൈസൻസ് കിട്ടാൻ വേണ്ടി. ഈ ലൈസൻസ് എന്ന് പറയുന്ന ഒരു അസെറ്റ് ഹോൾഡ് ചെയ്യാൻ വേണ്ടി. സോ എന്തിനു വേണ്ടിയാ? ഒരു ഫ്യൂച്ചർ പ്രോജക്റ്റിന് വേണ്ടി, ടു ഹോൾഡ് ആൻ അസെറ്റ് ഫോർ എ ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി. ഒരു ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടിയോ ഒരു അസെറ്റോ, ഈ ലൈസൻസിന് പകരം വേണമെങ്കിൽ ഒരു ബിൽഡിംഗ് ആവാം, അല്ലേ? അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്രോജക്റ്റിന് വേണ്ടി, ഇന്ന് തുടങ്ങാൻ ചാൻസ് ഇല്ല, പക്ഷേ ഫ്യൂച്ചറിൽ തുടങ്ങാനുള്ള പ്രോജക്റ്റിന് വേണ്ടി പേപ്പറിൽ മാത്രം ഇൻകോപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനി, അതാണ് ഡോർമെന്റ് കമ്പനി. അല്ലെങ്കിൽ എന്താണ്, നോ സിഗ്നിഫിക്കൻറ്റ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ്. ഒരു കമ്പനിയിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്ര വലിയ ട്രാൻസാക്ഷൻസ് ഒന്നും നടക്കുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇനാക്റ്റീവ് കമ്പനി, ഇതിനെയൊക്കെയാണ് നമ്മൾ ഡോർമെന്റ് കമ്പനി എന്ന് വിളിക്കുന്നത്. എന്താ ഇനാക്റ്റീവ് കമ്പനി എന്ന് വെച്ചാൽ ബിസിനസ്സോ ഓപ്പറേഷൻസോ ഒന്നും അവിടെ നടക്കുന്നില്ല, അല്ലെങ്കിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വെച്ചാൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ട്രാൻസാക്ഷനും അവിടെ നടക്കുന്നില്ല, അല്ലെങ്കിൽ ട്രാൻസാക്ഷനൊക്കെ നടക്കുന്നുണ്ട്, പക്ഷേ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും ആനുവൽ റിട്ടേണും ഇതൊക്കെ എന്താ നമ്മൾ വഴിയെ പഠിക്കും. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് മീൻസ് ബാലൻസ് ഷീറ്റും പിയാനുള്ള അക്കൗണ്ടും എല്ലാ വർഷവും കറക്റ്റ് ആയിട്ട് ഫയൽ ചെയ്യണമല്ലോ. ഡ്യൂറിംഗ് ദ ലാസ്റ്റ് 2 ഇയേഴ്സ് 2 വർഷമായിട്ട് ഇതൊന്നും ഫയൽ ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ള കമ്പനികളെ നമ്മൾ എന്ത് വിളിക്കും? ഇനാക്റ്റീവ് കമ്പനീസ് എന്ന് വിളിക്കും. സോ ഇനാക്റ്റീവ് കമ്പനി, ഫ്യൂച്ചർ പ്രോജക്റ്റിന് വേണ്ടിയുള്ള കമ്പനി, സിഗ്നിഫിക്കൻ്റ് ട്രാൻസാക്ഷൻസ് ഇല്ലാത്ത കമ്പനി, അതിനെയാണ് നമ്മൾ ഡോർമെന്റ് കമ്പനി എന്ന് വിളിക്കുന്നത്. ഇനി എന്താ സിഗ്നിഫിക്കൻ്റ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്? എന്ന് വെച്ചാൽ മേജർ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഒന്നും നടക്കുന്നില്ല, ചുമ്മാ കമ്പനി നടന്നു പോകാനുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ. ഇതാണ് ഈ പറയുന്ന നോൺ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള, നോൺ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് 4 എണ്ണം. ഇതല്ലാതെ വേറെ ഏതെങ്കിലും ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ അത് ഡോർമെന്റ് കമ്പനി ആകുമോ? ഇല്ല. സോ ഈ കമ്പനി ഇത്
ഈ ട്രാൻസാക്ഷൻസ് ഈ നാല് ട്രാൻസാക്ഷൻ ഡോർമെന്റ് കമ്പനിക്ക് ഓക്കെ ആണെന്ന് വെച്ചാൽ ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും ആ കമ്പനിനെ നമ്മൾ ഡോർമെന്റ് കമ്പനി എന്ന് വിളിക്കും. പിന്നീട് ഡൗട്ട് ഉണ്ടാവരുത്, ഞാൻ ഈ പറയുന്നതെല്ലാം നിങ്ങളുടേതായ ലാംഗ്വേജിൽ ഒന്ന് നോട്ട് ചെയ്തേക്കുക. സോ ദീസ് ഫോർ ട്രാൻസാക്ഷൻസ് ആർ ഓക്കെ ഫോർ എ ഡോർമെന്റ് കമ്പനി. ഇതൊക്കെ ഉണ്ടെങ്കിലും കമ്പനി ഡോർമെന്റ് കമ്പനിയാണ്. ആൻഡ് അതർവേഴ്സ് നമുക്ക് എന്ത് പറയാം, ഈ ഒരു നാല് കാര്യങ്ങൾ നടന്നതിന്റെ പേരിൽ കമ്പനി ഡോർമെന്റ് ആവാതെ ഇരിക്കത്തില്ല, ഡോർമെന്റ് കമ്പനി എന്നുള്ള സ്റ്റാറ്റസ് നഷ്ടപ്പെടത്തില്ല. സോ എന്താ, പേയ്മെന്റ് ഓഫ് ഫീസ് ഫോർ കമ്പനി ടു രജിസ്റ്റർ. കമ്പനി തുടങ്ങണമെങ്കിൽ രജിസ്ട്രാർക്ക് ഫീസ് കൊടുക്കണമല്ലോ, അത് നോൺ സിഗ്നിഫിക്കൻ്റ് ആണ്. ദെൻ ഫുൾഫിൽ റിക്വയർമെൻറ്റ് ഓഫ് ആക്ട്, ആക്ടിൻ്റെ റിക്വയർമെൻറ്റിന് വേണ്ടി രജിസ്ട്രേഷൻ ടാക്സ് അതടയ്ക്കുന്നത് നോൺ സിഗ്നിഫിക്കൻ്റ് ആണ്. അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് ടു ഫുൾഫിൽ റിക്വയർമെൻറ്റ് ഓഫ് ആക്ട്, മിനിമം രണ്ടുപേരെങ്കിലും വേണമല്ലോ കമ്പനി തുടങ്ങാൻ, സോ അതിന് ഷെയർ അലോട്ട് ചെയ്യണ്ടേ, അതിന് വരുന്ന എക്സ്പെൻസസ് ആ ട്രാൻസാക്ഷൻ സിഗ്നിഫിക്കൻ്റ് അല്ല. ഓഫീസ് മെയിൻറ്റെയിൻ ചെയ്യണം, റെൻറ്റ്, ഇലക്ട്രിസിറ്റി ഇതൊക്കെ കൊടുക്കേണ്ടേ? ഒരു ബിൽഡിംഗ് ആണ് വാങ്ങിച്ചിട്ടിരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ലൈസൻസിനാണെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കണ്ടേ? അങ്ങനെയുള്ള ഓഫീസ് മെയിൻ്റനൻസ് ആൻഡ് റെക്കോർഡ്സ് മെയിൻ്റനൻസിന് വേണ്ടിയുള്ള, അല്ലെങ്കിൽ മിനിമം ഒരു ലോക്കറെങ്കിലും എടുക്കേണ്ടി വരുള്ള ഡോക്യുമെൻറ്റ്സ് കീപ്പ് ചെയ്യാൻ അതിനുള്ള എക്സ്പെൻസസ്, അതും എന്താണ്, ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്. സോ ഈ നാല് ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിലും കമ്പനി ഡോർമെൻറ്റ് കമ്പനിയാണ്. ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി. മാറിപ്പോകരുത്, ഇത് സിഗ്നിഫിക്കൻ്റ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് ആണോ ഞാനിപ്പോൾ പറഞ്ഞത്? അല്ല, ഇതെന്താണ്, ഈ നാലെണ്ണം നോൺ സിഗ്നിഫിക്കൻറ്റ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് ആണ്. ഇവിടെ വായിച്ചു നോക്കിയാൽ അറിയാം, സിഗ്നിഫിക്കൻറ്റ് ട്രാൻസാക്ഷൻസ് മീൻസ് ട്രാൻസാക്ഷൻസ് അതർ ദാൻ. ഇത് നാല് വല്ലാത്തതിനെ സിഗ്നിഫിക്കൻ്റ് എന്ന് വിളിക്കും, ഇതിനെ നാലിനെയും നോൺ സിഗ്നിഫിക്കൻ്റ് എന്ന് വിളിക്കും, ഓർത്തോണം. ദെൻ നിധി കമ്പനി, അടുത്ത ക്ലാസിഫിക്കേഷൻ എന്താ, നിധി കമ്പനി ഓർ മ്യൂച്വൽ ബെനിഫിറ്റ് സൊസൈറ്റി മീൻസ് കമ്പനീസ് വിച്ച് ആർ സെൻട്രൽ ഗവൺമെൻറ് ബേ മൈ നോട്ടിഫിക്കേഷൻ ഇൻ ദ ഒഫീഷ്യൽ ഗസറ്റ് ഡിക്ലെയർ ടു ബി നിധി. ആരെയാണോ സെൻട്രൽ ഗവൺമെൻറ് നിധി മ്യൂച്വൽ ബെനിഫിറ്റ് സൊസൈറ്റി എന്ന് വിളിക്കുന്നത്, ഡിക്ലെയർ ചെയ്യുന്നത്, അതാണ് നിധി മ്യൂച്വൽ ബെനിഫിറ്റ് സൊസൈറ്റി. നമ്മൾ കമ്പനി എന്താണെന്ന് പറഞ്ഞ പോലെ തന്നെയാണ് അല്ലേ. സോ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ പറയാം, ഈ പേരൻസിൻ്റെയൊക്കെ എസ് എച്ച് ജി ഉണ്ടോ, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അമ്മമാർക്കൊക്കെ കാണും, സംഘം എന്നൊക്കെ വിളിക്കത്തില്ലേ. ഇവർ കുറച്ച് ലേഡീസൊക്കെ കൂടി ചേർന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അവർ തന്നെ ക്യാഷ് കൊണ്ടുവരും, അവർ തന്നെ ലോണായിട്ട് അവർക്ക് കൊടുക്കും, പലിശ വാങ്ങിക്കും, പിന്നെയും ക്യാഷ് കൊണ്ടുവരും, നിക്ഷേപം ഇടും അല്ലേ. ആ ഒരു ഫണ്ടും വെളിയിലോട്ടും പോകുന്നില്ല, അകത്തോട്ടും വരുന്നില്ല, ഇവർ തന്നെ ഫണ്ട് റേസ് ചെയ്യും, ഇവർ തന്നെ ലോൺ കൊടുക്കും. ഏകദേശം അതുപോലെ തന്നെ നടക്കുന്ന ഒരു പ്രോസസ്സാണ് നിധി മ്യൂച്വൽ ബെനിഫിറ്റ് സൊസൈറ്റി. സേവിങ് ഹാബിറ്റ്സൊക്കെ കൂട്ടാൻ വേണ്ടിയാണ് ഈ ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ. സോ നിങ്ങളുടെ സംഘത്തിൻ്റെ കീഴിലും കൂടെ രജിസ്റ്റേർഡ് ഫോമാണ് മ്യൂച്വൽ ബെനിഫിറ്റ് സൊസൈറ്റി അഥവാ നിധി എന്ന് പറയുന്നത്. ദെൻ അടുത്ത ക്ലാസിഫിക്കേഷൻ, പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എന്താണ് പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ആദ്യത്തെ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെയാണ് പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന്. ആദ്യത്തെ പബ്ലിക് ഫിനാൻഷ്യൽ, LIC ഓഫ് ഇന്ത്യ ഈസ് എ പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ് ഫിനാൻസ് കമ്പനി ലിമിറ്റഡ് IDFC ലിമിറ്റഡ് ഇറ്റ്സ് എ പബ്ലിക് ഫിനാൻസ് കമ്പനി, സോറി പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ദെൻ യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ കീഴിൽ വരുന്ന UTI വരുന്ന കമ്പനീസ് അതും പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇതുകൂടാതെ സെൻട്രൽ ഗവൺമെന്റ് പഴയ ആക്ട് പ്രകാരം നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കൺസിഡറേഷനിൽ സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്, ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. സോ എന്താണ് സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്, ഇത്രയുമാണ് പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അടുത്ത പോയിന്റിലാണ് പറഞ്ഞത്? എന്താണ്, ഇറ്റ് ഇസ് എൻ എസ്റ്റാബ്ലിഷ്മെന്റ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഓർ എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ എനി സെൻട്രൽ ഓർ സ്റ്റേറ്റ് ആക്ട്. സോ ഇതിനൊക്കെ ഓരോ ആക്ട് ഉണ്ട് അല്ലേ, LIC ആക്ട് ഉണ്ട്, IDFC ഉണ്ട്, UTI ആക്ട് ഉണ്ട്. സോ ഏതെങ്കിലും ഒരു സെൻട്രൽ ഓർ സ്റ്റേറ്റ് ആക്ട് പ്രകാരം വന്നിരിക്കുന്നതാണ്, കമ്പനീസ് ആക്ട് അല്ലാത്തത്. അത് മാത്രമല്ല, എന്താ പ്രത്യേകത, നോട്ട് ലെസ് ദാൻ 51% ഓഫ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഈസ് ഹെൽഡ് ബൈ, എന്താ, നോട്ട് ലെസ് ദാൻ 51%, അല്ലെങ്കിൽ സോറി മോർ ദാൻ ഓർ ഈക്വൽ ടു 51% ഈസ് ഹെൽഡ് ബൈ, ആരാണ്, ഒന്നെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ, അല്ലെങ്കിൽ ജോയിൻലി സെൻട്രൽ ഗവൺമെൻറ് ആർ സ്റ്റേറ്റ് ഗവൺമെൻറ്. നേരത്തെ ഞാൻ ഈ സൈൻ ഇട്ടപ്പോൾ മാറിപ്പോയോ എന്ന് മേളിൽ പറഞ്ഞെടുത്ത് സംശയമുണ്ട്, ഒന്ന് ചെക്ക് ചെയ്തോളൂ. മോർ ദാൻ ഓർ ഈക്വൽ ടു ആണ് അല്ലേ, നോട്ട് ലെസ് ദാൻ 51 താഴെ പോകരുത്, 51 അതിൽ കൂടുതലോ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് ജോയിൻലി ഹോൾഡ് ചെയ്തിട്ട് ഉണ്ടായിരിക്കണം. അതിനെയാണ് നമ്മൾ പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. സോ ഇത്രയുമാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷൻ ഒന്നും കൂടെ ചെക്ക് ചെയ്തിട്ടേ മൂടി വയ്ക്കാവുള്ളൂ. ഓക്കെ, ബൈ, താങ്ക് യു.